നല്ല ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്നിനും കുറവില്ലാതെ നമ്മെ നടത്തുന്ന ദൈവത്തെ ഒന്നിനും കുറവില്ലാതെ ഒന്നിനും കുറവില്ലാതെ 2022 പ്രാരംഭത്തിൽ തന്നെ നമുക്ക് വേണ്ടുന്നത് നൽകി ഒന്നിനും കുറവില്ലാതെ മുന്നോട്ട് നടത്തുവാൻ കഴിയുന്ന പ്രാണപ്രിയൻ നമ്മുടെ കൂടെയുള്ളതിനാൽ ഭയം ലേശമില്ലാതെ മുന്നോട്ട് ജീവിപ്പാൻ സ്വർഗം നമുക്ക് നൽകുന്ന നല്ല ഭാഗ്യത്തെ എല്ലാ ദൈവമക്കളും കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദി പറയട്ടെ ഹല്ലേലൂയ 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 അത് ഈ രാത്രികാലവും ഒരുമിച്ച് ആരാധിപ്പാൻ ആ ദൈവത്തിന് ഒരുമിച്ച് നന്ദി പറയുവാൻ സ്വർഗത്തിലെ നല്ല കർത്താവ് നൽകിയ നല്ല വിലയേറിയ അവസരത്തെ നാം പാഴാക്കാതെ നമുക്ക് ഒരുമിച്ച് കരങ്ങൾ തട്ടി ദൈവസന്നിധിയിൽ ആ ദൈവത്തെ മഹത്വത്തോടെ ആരാധിച്ച് സ്തോത്രം കരയട്ടെ ഹല്ലേലൂയ പാദമിടരുവാൻ ഇടവച്ച
ചെറുത് പറയാം. എന്റെ പ്രാണപ്രിയൻ കൂടെയുള്ളതാ, എന്റെ പാദമിടരുവനിടമരിലോ കുരിരൂടിന്റെ താഴ്വരയിൽ നടന്ന ഒരനാറ്റവും ഭവിക്കാതെ കത്തിടുവേ. കുരിരൂടിന്റെ താഴ്വരയിൽ നടന്ന ഒരനാറ്റവും ഭവിക്കാതെ കത്തിടുവേ. എന്റെ പാപം കാൽവരിയാകമ തീർന്നവനെ എന്നെ സ്വർഗേ ചേർത്തിടുവാൻ, വനമേകെ വേഗത്തിൽ വരുന്നവനെ എന്റെ പാപം പോക്കിടുവാൻ, കാൽവരിയാകമ തീർന്നവനെ എന്നെ സ്വർഗേ ചേർത്തിടുവാൻ, വനമേകത്തിൽ വേഗത്തിൽ വരുന്നവനെ. Hallelujah, 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 niyan aasrayame. Hallelujah, 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 niyan maravidame. Ende prana priyane kudeyullada, ende paadamidaru vanidavarilla. Kurirulinte thaalvaril nadanna ഒരനാറ്റവും ഭവിക്കാതെ കത്തിടുവേ. കുരിരൂളിന്റെ താഴ്വരയിൽ നടന്ന ഒരനാറ്റവും ഭവിക്കാതെ കരങ്ങൾ തട്ടി പറയാ, എന്റെ പ്രാണപ്രിയർ കൂടെയുള്ള എന്റെ പാദമിടരുവാനിടവരില്ല. എന്റെ പ്രാണപ്രിയർ കൂടെയുള്ള എന്റെ പാദമിടരുവാനിടവരില്ല. കുരിരൂളിന്റെ താഴ്വരയിൽ നടന്ന ഒരനാറ്റവും ഭവിക്കാതെ കത്തിടുവേ. 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 ഹല്ലേലൂയാ. കൂരിരുളിന്റെ താഴ്വരയിൽ നടന്ന ഒരനർത്ഥവും നമുക്ക് ഭവിക്കാതെ നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. സങ്കീർത്തനം പറഞ്ഞതുപോലെ അവന് ഈ കൂരിരുളിന്റെ താഴ്വരയിലും അവൻ എന്നോട് കൂടെയുണ്ട്. ആമേൻ. സങ്കടങ്ങൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ, ഹാലടിയ പ്രയാസങ്ങൾ നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ മധ്യേ അവൻ നമ്മെ കരം പിടിച്ചു നടത്തുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ഭാരം എന്തുമാകട്ടെ, യഹോവയ്ക്ക് അത് നിസ്സാരമാണ്. ആമേൻ. നമ്മുടെ ഭാരം നാം യഹോവയുടെ മേൽ വെച്ചാൽ അവൻ നമ്മെ പുലർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രയാസം എന്തുമാകട്ടെ, സാരമില്ല. പ്രയാസങ്ങളെ മാറ്റുന്നവൻ, പ്രതികൂലങ്ങളെ മാറ്റുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സകലത്തെയും ജയിച്ച യഹോവയെയാണ് നാം ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ എല്ലാ ദൈവത്തിലും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ജയാളിയാണ്, ഞാൻ യേശുവിൽ ജയാളിയാണ്, ഞാൻ തോൽവിയുള്ളവനല്ല. ആമേൻ. അതിനെ ഓർത്തോ. ഈ കഴിഞ്ഞ നാളുകളിൽ അവൻ എന്നെ പച്ചപ്പിൽ മേടുകളിൽ നടത്തിയ വിധങ്ങളെ ഓർത്താൽ ഓ നന്ദി പറയുക. തിരുവിടുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്റെ പടകിന്റെ നേരെ പലപ്പോഴും ഈശാരന്റെ മൂലൻ ആഞ്ഞടിച്ചു. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ നേരെ പലപ്പോഴും പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചു. കടഭാരമാകുന്ന പ്രതിസന്ധികൾ, ആമേൻ, രോഗങ്ങളാകുന്ന പ്രതിസന്ധികൾ, ഓ മറ്റുള്ളവരാൽ നിന്ദകൾ, ഇങ്ങനെയുള്ള പല ഭാരങ്ങൾ നമ്മുടെ മേൽ ആഞ്ഞടിച്ചപ്പോൾ നാം തകർന്നു പോകുമെന്ന് കരുതി, നാം വീണു പോകുമെന്ന് കരുതി. പക്ഷേ അവിടെ നാം വീണു പോകാതെ, നാം തളർന്നു പോകാതെ നമ്മെ നടത്തിയ ഒരു ദൈവം. ഹല്ലേലൂയ. ഈ 2022 ഓ നമ്മെ തകർക്കുന്ന ശത്രുക്കളുടെ മുൻപേ, നാം ഉയരില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ശത്രുക്കളുടെ മുൻപേ നമ്മുടെ തലയെ ഉയർത്തുന്നവൻ, നമ്മുടെ തലയെ ഉയർത്തുന്നവൻ, നമ്മളെ മാനിക്കുന്നവൻ, ഓ നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന പാത്രമാക്കി തീർക്കാതെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്നവൻ ഈ പകൽക്കാലം. ഓ നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന രാജ്യത്ത്, നാം ആയിരിക്കുന്ന ഏത് കോണിലാണോ അവന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയാണ്. ഞങ്ങളെ കരുതുന്ന വിധം നന്ദിയോടെ പാദനെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ അളവ് സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാ. നീ ഞങ്ങളെ കൃപ ചെയ്യണം. പച്ചപ്പുൽമേടുകളിൽ ോർത്താലെങ്ങനെ നാ
പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താലിങ്ങനേതാ പാലകനേശു തന്തയൊന്നായി ഘോഷിച്ചി പാലകരേശു മരം നിരിക്കും തന്തയൊന്നായി ഘോഷിച്ചില്ല. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, നമ്മൾ ഒരുമിച്ചാണ് അവന്റെ ദൈവത്തെ, അവന്റെ നാമത്തെ നാം ഒരുമിച്ചാണ് ഉയർത്തുവാൻ. നാം ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അതിന്റെ മധ്യ ഇറങ്ങി വരുന്നൊരു ദൈവസാന്നിധ്യമുണ്ട്. നീ ആയിരിക്കുന്നത് ഏത് ദേശത്തായിരുന്നാലും അവിടെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് പാലകനായ യേശുവിനെ മറന്നിരിക്കാതെ തന്റെ ദയകളെ ഓർത്ത് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. പലകനേശുവെ മറന്നിരിക്കും തന്തയ ഒന്ന ഘോഷിച്ചിരാ. പലകനേശുവെ മറന്നിരിക്കും തന്തയ ഒന്ന ഘോഷിച്ചിരാ. വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി വാഴ്ത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി ചേർന്ന് പറയാ. വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. കിശാനമൂല നടിച്ചുയർന്നു പാടക തകർന്നെന്ന് തോന്നിയിടുമ്പോ, കിശാനമൂല നടിച്ചുയർന്നു പാടക തകർന്നെന്ന് തോന്നിയിടുമ്പോ, ദുരിയിൽ ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നീ സ്തുതിച്ചിരുതിയൻ ചേർന്ന് പാടാം. ദുരിയിൽ ജയം തന്ന ഓ പാലനമോർത്തു നീ ഈശാനമൂലൻ അടിച്ചുയർന്നു, ഈശാനമൂലൻ അടിച്ചുയർന്നു പാടക തകർന്നെന്ന് തോന്നിയപ്പോൾ, ഈശാനമൂല അടിച്ചുയർന്നു പാടക തകർന്നെന്ന് തോന്നിയപ്പോൾ, നുടി ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നീ സ്തുതിച്ചിടുക. നുടി ജയം തന്ന രക്ഷകന്റെ പാലനമോർത്തു നീ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാട്ടിടുക, അവന്റെ നാമം ഉയർത്തി വാഴ്ത്തിടുക. വാഴ്ത്തിയിടുക, സ്തുതിയല്ല ദൈവങ്ങളെ കരവിൽ തട്ടി, അവന്റെ നാമം ഒരുക്കൂടെ കരൽ തടിപ്പട. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത നിരങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട നൂരച്ച അവൻ നിന്നോട് പറഞ്ഞില്ലേ. ഇന്നിന്ന ഭാരത നിരങ്ങിയപ്പോൾ നീ ഒന്നും ഭയപ്പെടേണ്ട നൂരച്ചിരില്ലേ. തന്റെ സ്നേഹത്തെ ഓർത്തു നീ സ്തുതിച്ചിടുക. കക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നീ സ്തുതിച്ചിടുക. എന്ന ഭാരത ഇന്നിന്ന ഭാരത നരങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്ന് ആ യേശുവിനോട് പറഞ്ഞില്ലേ. ഇന്നിന്ന ഭാരത നരങ്ങിയപ്പോൾ നീ ഒന്നും ഭയപ്പെടേണ്ടെന്ന് ഉരച്ചിരില്ലേ. കത്തയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നീ സ്തുതിച്ചിടുക. കത്തയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നീ സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി പറ്റിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയേശുവേ, അവന്റെ നാമം ഉയർത്തിയിടുക.
കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കാണുന്നീണ പഴുതില്ലാതെ കഷ്ടത്തിൽ കോട്ടയിലകപ്പെട്ടപ്പോ അപ്പുറം കാണുന്നീണ പഴുതില്ലാതെ അകത്തും പുറത്തുവൻ പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചു അകത്തും പുറത്തും അകത്തും പുറത്തുവൻ പീഡനം വന്നപ്പോ രക്ഷിച്ച നാഥനെ അവന്റെ ഹാലലൂയ ഉയർത്തിടുക വാഴ്ത്തിയിടുക ജഗനക രക്ഷകലന്ദേ അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിയിടുക പച്ചപ്പുൽ മേടുകയിൽ ദിനവും പാലിപ്പതോട്ടാൽ ഹാലലൂയ പച്ചപ്പുൽ മേടുകളിൽ ദിനവും പാലിക്കുന്നതോർത്താൽ ബാലകരേശുവേ ബാലകരേശുവേ ഓ തന്റെയ ഒന്നായി ഘോഷിച്ചു പാടാ ബാലകരേശുവേ ഓ തന്റെയ ഒന്നായി ഘോഷിച്ചിടാ വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിടുക അവന്റെ നാമം ഉയർത്തിയിടുക 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 ആരാധനാംഗിക്കേ ആരാധനാംഗിക്കേ ആരാധന ആരാധനാംഗിക്കേ 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 ആരാധന ആരാധനാംഗിക്കേ 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 ആരാധന യേശുവേ ആരാധന ആരാധനാംഗിക്കേ ആരാധന ആരാധനാംഗിക്കേ ആരാധന ആരാധന അംഗിക്കേ ആരാധനാംഗിക്കേ ദൈവമേനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമേനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലം ആരെനിക്കെതിരായിരുന്നു ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിരുന്നു ദൈവമെനിക്കനുകൂലം ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായി ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന അങ്ങിക്കേ ആരാധന യേശുവേ ആരാധന ആരാധന അങ്ങേക്കേരവരക്ഷകരന്തരവൗടെ ആരാധന അങ്ങേക്കേരവനന്തരവൗടവരന്തേ ആരാധന അങ്ങേക്കേരിവലാതക രക്ഷകരന്തേ ഓ അമേ ആരാധന അങ്ങേക്കേ ആരാധന ആരാധന അങ്ങേക്കേ ആരാധന ആരാധന അങ്ങേക്കേരവരക്ഷകരന്തേ ആരാധന അങ്ങേക്കേ ആരാധന അങ്ങേക്കേ
ആരാധന ആരാധന ഒരിക്കൽ കൂടെ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് യേശുവേ ആരാധന അങ്ങേക്ക് ആരാധന അങ്ങേക്ക് രക്ഷകരന്ദനവുള്ളവരക്ഷകരന്ദേ ജനമാഗ്രഹിക്കുന്ന വിടുതൽ അവരുടെ കരങ്ങളിലേക്ക് വെളിപ്പെടുത്തപ്പാ അവർ ആഗ്രഹിക്കുന്ന വിടുതലുകൾ ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ അവരുടെ വ്യാപരിക്കുന്ന പിതാവേ റഷ്യാന്തരകളെ റവരവരവശ്യാന്തരേ ഹല്ലേലൂയ 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 ജീസസ് ആമേൻ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ജീസസ് എല്ലാ ദൈവമക്കളും ആ കരങ്ങളിൽ വന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് നന്ദി പറയാം ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മെ ഒരു നാളും കൈവിടാത്തവനാണ് അവൻ നമ്മെ ഒരു നാൾ ഉപേക്ഷിക്കാത്തവനാണ് അമേൻ ആരൊക്കെ നമ്മെ വെറുത്താലും ആരൊക്കെ നമ്മെ മറന്നു കളഞ്ഞാലും അവൻ നമ്മെ മറന്നു കളയാത്ത നല്ല ദൈവമാണ് ഒന്നിനു കുറവില്ലാതെ നമ്മൾ ഇതുവരെ നടച്ചുയ ദൈവത്തിന്റെ കൃപകൾ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തി എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്താമോ ദൈവസന്നിധി നന്ദിയാലാതെ തവനും നന്ദി പറഞ്ഞു ഇതുവരെ കൊണ്ടുവന്ന പിതാവേ അതിനായി നന്ദി പിതാവേ ഞങ്ങൾക്ക് ഇതുവരെ വേണ്ടിയോ നൽകി ഞങ്ങളെ മാനിച്ചു അപ്പാ ഞങ്ങളിൽ ഒന്നുപോലും കുറയാതെ നിന്റെ കൃപയിൽ ഞങ്ങളെ മറച്ചു ഒരു അമ്മതൻ കുഞ്ഞിനെ തന്റെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ ഞങ്ങളെ ഓരോ വ്യക്തികളെയും ഞങ്ങളെ ഓരോ ജീവിതങ്ങളെയും നിന്റെ മറവിൽ മറച്ചു കൃപയ്ക്കാൻ നന്ദിയാൽ നിറയും ഇന്നന്തരംഗം മനനേ നടത്തിയതീതങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയും ഇന്നന്തരംഗം മനനേ നടത്തിയതീതങ്ങളെ ഓർത്ത് ഒന്നിനും കുറവില്ലാതെ നടത്തും ഇമ്മാനുവേ അങ്ങേക്കു നന്ദി ഒന്നിനും കുറവില്ലാതെ നടത്തും ഇമ്മാനുവേ അങ്ങേക്കു നന്ദി ഒന്നിനും കുറവില്ലാതെ നമ്മെ കരുതുന്നത് ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ കഴിഞ്ഞ 2021 ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ എന്നാൽ ഈ 2022 വീണ്ടും കാതിൽ പറഞ്ഞവരെന്ന് വീണ്ടുന്നതെല്ലാം നിറച്ചു തന്നു വീണ്ടും കാതിൽ പറഞ്ഞവരെന്ന് വീണ്ടുന്നതെല്ലാം നിറച്ചു തന്നു ഒന്നുകൂടെ പറയാമോ അപ്പാ ആരും സഹായിപ്പില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ ആരും സഹായിപ്പില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ വേണ്ട നിന്നു കാൽ നിറച്ചു തന്നു വേണ്ടുന്നു കാതിൽ പറഞ്ഞവരെന്ന് വേണ്ടുന്നതെല്ലാം
നിറച്ചു തന്നു നന്ദിയാൽ നിറയും എന്നന്തരംഗം മനമേ നടത്തി വിധങ്ങളെ ഓർത്ത് ഒന്നി കുറവില്ലാതെ നടത്തും ഇമ്മാനുവേ അങ്ങേക്കു നന്ദി. കഴിഞ്ഞ നാളുകളിൽ നാം പലർക്ക് മുമ്പിൽ സഹായം പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും ലഭിക്കാതെ പലരും നമ്മെ പലപ്പോഴും ചോദിക്കുവാൻ പോലും മടി കാണിച്ച് നാം പലരുടെ മുന്നിൽ നിന്നിട്ടുമുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ നാം ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്വർഗം നമുക്ക് മറുപടി നൽകി. ഈ 2022 നിനക്കുള്ളതാണ്, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നീ ആരോടും കൈനീട്ടരുത്, നീ ആരോട് ചോദിക്കരുത്. നിനക്ക് പറയുവാനുള്ളതൊക്കെ ദൈവസന്നിധിയിൽ പറ. വേണ്ടെന്ന് നീ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ആരോടൊക്കെ നീ ചോദിച്ചിട്ടുണ്ടോ, അവർക്ക് മുന്നിൽ നീ ലജ്ജിതനാകത്തില്ല. നിന്നെ തല ഉയർത്തുന്ന ദൈവമാണ് അവൻ, നിനക്ക് വേണ്ടുന്നതെല്ലാം നിനക്ക് നിറച്ചു നൽകുവാൻ ഓ ശക്തനായ ദൈവമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ അഭിഷേകത്തോടെ ആയിരിക്കാം. എല്ലാ ദൈവമൊരുക്കും വീണ്ടും വരുന്ന കർത്താവായ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹം നിന്നെ അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിമൽബ്രനോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നപ്പ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന സെഷൻ കർത്താവിന്റെ മകനിലൂടെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയപ്പ. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നപ്പ. എല്ലാ നിലയിലും കർത്താവിന്റെ മകനെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് മാനിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളുടെ തിരുക്കരം വിമൽബ്രനോട് കുടുംബത്തോട് കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ അപ്പ. ആമേൻ, 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 ആമേൻ. എങ്കിൽ മുമ്പോട്ടുള്ള സെഷൻ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. വേഗത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്, സ്തുതിക്കുകയാണ്. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകയാൽ ഈ പാദപീഠത്തിൽ കർത്താവേ ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നിന്റെ ദാസൻ ഹല്ലേലൂയ. രാജനെ ശക്തമായ ഞങ്ങളുടെ നടുവിൽ ഉപയോഗിച്ചനായ സ്വതങ്ങളുടെ ഹല്ലേലൂയ. പാട്ടിലൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. റബാലി കമാലകൽ കമനബലബ. കർത്താവേ തുടർ നടക്കുന്ന ശുശ്രൂഷ കർത്താവ് ഏറ്റവും അനുഗ്രഹമായി തിരുവനടയാക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ റോയൻ ഡിപ്പാസ്റ്റനായ സ്തോത്രം. ദാസനെ ശക്തമായി ഉപയോഗിക്കുന്നതിനായ സ്തോത്രം. അപ്പസ്തോലിക ശുശ്രൂഷ ശക്തമായി കർത്താവെ വീണ്ടും വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിദാസനെ ഏൽപ്പിക്കുന്നു കർത്താവെ. അനീഷ് ദുബായ് ദൈവദാസനായ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നിദാസനെ എല്ലാ കാര്യങ്ങളും കാര്യക്ഷമതയോടെ ചെയ്യുവാൻ നിദാസൻ കൊടുത്ത കൃപയ്ക്കായ സ്തോത്രം. വീണ്ടും ശക്തിയോട് പിന്നെ ഉപയോഗിക്കുന്നതിനായ സ്തോത്രം. അനിൽ പാസ്റ്റനായ സ്തോത്രം. നിദാസനെയും ശക്തിയോട് കർത്താവ് ഉപയോഗിക്കുന്നതിനായ സ്തോത്രം. കേരളത്തിന്റെ മണ്ണിൽ എന്തെല്ലാം ചെയ്തെടുക്കുവാനുണ്ടോ അതെല്ലാം ചെയ്തെടുക്കുവാൻ നിദാസനെ ഈ ദിവസങ്ങളിൽ ആമേ അതിനായി ഹല്ലേലൂയ ശക്തീകരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. വചന ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ നിന്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെ ജോസഫിനെ ഞങ്ങളുടെ നടുവിൽ ശക്തമായി കർത്താവ് ഉപയോഗിക്കണമേ. നിന്റെ ദാസനിലൂടെ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചന കർത്താവ് നൽകണമേ. രോഗികളെ സൗഖ്യമാക്കുന്ന ഹല്ലേലൂയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ശുശ്രൂഷകൾ നിന്റെ ദാസനിലൂടെയും വെളിപ്പെടുത്തണം കർത്താവെ. സൂമി വന്നത് ഹല്ലേലൂയ ദാസന് ഏറ്റവും അനുഗ്രഹമാക്കുന്നതിനായി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കുന്നതിനായ സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. ദൈവിക വിടുതലുകൾ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായ സ്തോത്രം. മഹത്വമെല്ലാം പിതാവിനായിരുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മളെ നടത്തുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം. ഈ 635 ദിവസവും നാം ഈ സൂമിൽ ഹല്ലേലൂയ ഒരുമിച്ച് കൂടി വരാനുള്ള കാരണം കഴിഞ്ഞ നാളുകളിൽ ദൈവം വലിയ അടയാളങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. അകാരം ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. എങ്കില് ഈ സമയത്ത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാതെ പറയുവാനുള്ള. ഹല്ലേലൂയ. അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10 അതിന്റെ 32 വാക്യം പറയുന്നു. മനുഷ്യന്റെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്നായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ അറിയാം. നന്ദി പറയാനുള്ള സമയമാണ്, നന്ദി പറയാനുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് സാക്ഷ്യത്തിലേക്ക് വരേണ്ട സമയമാണിത്. ഹല്ലേലൂയ. ഈ സമയത്ത് സാക്ഷ്യത്തിന് രണ്ടു പേർക്ക് സാക്ഷ്യത്തിനുള്ള സമയമാണ്. വേഗത്തിൽ ഹല്ലേലൂയ ഓരോ മിനിറ്റ് എടുത്ത് സാക്ഷ്യത്തിലേക്ക് കടന്നു വരാം. ബ്രദർ, ഇത് ഹസീനായ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. പറഞ്ഞോട്ടെ ബ്രദർ.
എന്റെ യൂട്രസിനകത്ത് 2017 രണ്ട് മുഴയുണ്ടായിരുന്നു സ്തോത്രം. അപ്പൊ ഡോക്ടർ പറഞ്ഞ സ്തോത്രം വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 2 വർഷം കഴിഞ്ഞ് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. 2019 പിന്നെ സ്കാൻ ചെയ്തപ്പം ആദ്യത്തെയിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനി 2 വർഷം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കാം, ഇപ്പൊ വിഷയങ്ങളൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ മാനേജർ ഇന്നലെ ഞാൻ പോയി ആ മുഴ ഒന്ന് സ്കാൻ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നോക്കി സ്തോത്രം. നോക്കിയപ്പോഴത്തേക്ക് സ്തോത്രം ആ മുഴ അവിടെ ഇല്ല സ്തോത്രം. എന്റെ ദൈവം അത്ഭുതം ചെയ്ത് സ്തോത്രം. പൂർണ്ണമായും ആ മുഴ അവിടെ നിന്ന് മാറ്റി. ദൈവത്തോട് കോടാന കൂടി നന്ദി പറയുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും ആ കരം ഉയർത്തിപ്പിടിച്ച് കഥാവിന് നന്ദി പറഞ്ഞാട്ടെ. കഥാവെ ഞങ്ങളുടെ മകൾക്ക് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി വിടുതലായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത ഒരാൾക്കും കൂടെ വേഗത്തിൽ സാക്ഷ്യത്തിലേക്ക് വരാം. പ്രൈസ് ലോർഡ് ബ്രദറെ, ഞാൻ തൃശ്ശൂരിന്ന് ഉദയാണ് വിളിക്കുന്നത്. എന്നെ ഞാൻ ഈ പ്രേരണ വരുമ്പോൾ എൻ്റെ കുടുംബ ജീവിതം തകർന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ തൃശ്ശൂർ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഡൈവോഴ്സ് സ്റ്റേജിലാണ് ഞാൻ നിന്നിരുന്നത്. ബ്രദർ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ധങ്ങളിൽ അകൽച്ചയാണ് കാണിക്കുന്നത്, പരിശുദ്ധാത്മാവ് കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം. ഞങ്ങളുടെ കുടുംബം ദൈവം കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം. ആമേൻ 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 സ്തോത്രം. കഥാവെ അത്ഭുതകരമായ ഒരു വിടുതൽ ഞങ്ങളുടെ മകൾക്ക് അങ്ങ് പകർന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്ന അങ്ങയുടെ അത്ഭുതങ്ങൾക്കായിട്ട് കർത്താവേ ഞങ്ങളുടെ കരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ 635-ാമത്തെ ദിവസവും നാം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരമാണ് നമ്മെ നടത്തിയതെന്നും, ഹല്ലേലൂയ, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നും നാം വിശ്വസിച്ചുകൊണ്ട് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവേ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായിട്ട്, അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ അനേക ആയിരങ്ങൾക്ക് ഈ സോമാരാധന ഒരു അനുഗ്രഹമാണ്. അനേക ആയിരങ്ങളെ കർത്താവ് ഇതിലൂടെ വഴി നടത്തുകയും സൗഖ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവെ വീണ്ടും അങ്ങയുടെ പാദപീഠത്തോട് അടുക്കുകയാണ്. കർത്താവെ ഞങ്ങളുടെ വചനത്തിന് വേണ്ടി ഞങ്ങൾ ദാഹത്തോടെ അടുക്കുകയാണ്. 107-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. കർത്താവെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ വചനത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിന് നന്ദി പറയുകയാണ്. നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ ഇന്നത്തെ വചനത്തിന് വേണ്ടി ഹല്ലേലൂയ അടുക്കാൻ കർത്താവിന്റെ ദാസൻ അറിയാം അഭിഷക്തൻ ഹല്ലേലൂയ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ നടുവിൽ അങ്ങ് അത്ഭുതങ്ങൾ മലയാളങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ അപ്പ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വൈകിട്ട് അങ്ങേക്ക് ഞങ്ങളെ കുറിച്ച് പദ്ധതിയുണ്ട്. കൂടി വരുന്ന ഓരോ മക്കളോടും അങ്ങ് സംസാരിക്കേണ്ടതിനായിട്ട്, ഓരോ മക്കളോടും അങ്ങ് ഇടപെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ അനേകരെ ഇന്ന് സ്പർശിക്കണമേ, അനേകരെ ഇന്ന് തുടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ വിശ്വസ്തത വെളിപ്പെടാൻ പോകുന്നതിനായി നന്ദി. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ആദ്യമായിട്ടാണ് നമ്മുടെ സൂമിനകത്ത് അറിയ പ്രസംഗിക്കുവാൻ കടന്നു വരുന്നത് അറിയ ബിനോയ് പാസ്റ്ററെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് കരം ഉയർത്തിപ്പിടിച്ച് ക്ഷണിക്കാം. ബിനോയ് പാസ്റ്ററെ തുടർന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കുവാനായി കടന്നു വരണമേ. കർത്താവിന്റെ ദാസൻ തന്നെ നമ്മെ പരിചയപ്പെടുത്തും. ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കാം സൂമിലേക്ക്. അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിലായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വൈകുന്നേര സമയത്ത് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ മഹാഭാഗ്യത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ റോയ് ഹെൻറി പാസ്റ്റർ, പ്രിയ കർത്തൃദാസൻ ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു കർത്താവിദാസന്റെ ശുശ്രൂഷകൾ. അതിനെല്ലാം ഓർത്ത് ദൈവദാസനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷിബു പെരുമേഴ് പാസ്റ്ററാണ്. ദൈവദാസനോട് നന്ദിയെ പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവവചനം ധ്യാനിക്കാനും പോകുന്നു. ഞാൻ വിശ്വസിക്കുന്ന രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ 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 ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ ഇന്നത്തെ മീറ്റിംഗിനായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെ മുഴുവനായി ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവായ ദൈവം എങ്ങനെ ഇതിനകത്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, ചലിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അങ്ങനെ ഇതിനകത്ത് ചലിക്കുവാൻ പ്രിയ പരിശുദ്ധയാത്മാവേ
അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, അങ്ങേ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ജനത്തിന്റെ മധ്യ വെളിപ്പെടുവാൻ അങ്ങേ ക്ഷണിക്കുകയാണ്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. വലിയ ദൈവിക ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഷാലാഖ സാധിക്കുന്ന എല്ലാവരും അന്യ ഭാഷകൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. റാബാന ഹൽക്കാ റാബ ഷാധാ രാഖ ലാബാ റാബ ഓറോഖോ ബോല ഷാധാ രാ ഖാബാലാധാ റിയാസി വായികളെ തുറന്ന ശബ്ദത്തെ ഉയർത്തി എല്ലാവരും ചതന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ച പരിശുദ്ധയാത്മാവിനെ അനുവദിച്ചാട്ടെ. അല്പസമയം ദൈവത്തോട് സംസാരിച്ചാട്ടെ. മനുഷ്യനോട് സംസാരിച്ചവരാണ് നമ്മൾ, മനുഷ്യനോട് സംസാരിച്ച് മടുത്തവരാണ് നമ്മൾ. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തോട് സംസാരിക്കുന്നതിൽ ആനന്ദിച്ചാട്ടെ. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ഇരിക്കുന്നതിനായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനായി, നമുക്ക് ദൈവത്തെ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഇരിക്കുന്നതിനകത്ത് നമുക്ക് സന്തോഷിക്കാം. എന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധയാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കാണ്. അത്ഭുത ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ജീവിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെ പേരും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. എന്ന് രാത്രി കർത്താവിന്റെ സാന്നിധ്യം ദൈവജനത്തിന്റെ മധ്യ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. എന്ന് രാത്രി മിറക്കളുടെ രാത്രിയായി തീർന്നതിനായി നന്ദി പറയുന്നു. അന്തരീക്ഷം മുഴുവൻ ഈ ശബ്ദപരിധി മുഴുവൻ കർത്താവെ ഈ ഏത് ഡിവൈസിനകത്ത് കയറിയിട്ടുണ്ടോ അത് മുഴുവൻ കർത്താവിന്റെ നിയന്ത്രണത്തിലായിരിക്കട്ടെ. ദൂതന്മാരുടെ കൺട്രോളിലായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മറവിലായിരിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിനായിരിക്കട്ടെ. എന്ന് രാത്രി കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം ഇതിനകത്ത് ചലിക്കുന്നത് ഞാൻ കാണുന്നു. എന്ന് രാത്രി കൈയുടെ കുഴയ്ക്ക് പ്രയാസമുള്ള വേദനയുള്ള അല്ലെങ്കിൽ അവിടെ അസ്വസ്ഥതയുള്ളവരെ ഇപ്പോൾ കർത്താവിനകത്ത് സൗഖ്യമാകുന്നു. യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കും. ഇന്ന് രാത്രി ഇപ്പോൾ രോഗികളായി ഉള്ളവർ ഇപ്പോൾ തന്നെ രോഗമുള്ള ഭാഗങ്ങൾ സ്ഥാപിക്കുക, നിങ്ങളുടെ കരങ്ങളെ വെച്ചാട്ടെ. എന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി അതിനകത്തേക്ക് ഇറങ്ങുന്നു. സൗഖ്യമാക്കുന്ന ഖരം അതിനകത്ത് ഇറങ്ങുന്നു. അത്ഭുത ഹീലിംഗുകളൊക്കെ വായിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങൾ അസാധാരണ ഹീലിംഗുകളൊക്കെ വായിക്കുന്നു. പ്രത്യേകമായിട്ട് അസ്ഥി സംബന്ധമായ പ്രയാസമുള്ളവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു ഞാൻ കാണുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യമാണ്. ഈ ആദ്യ സെക്ഷനുകളിൽ തന്നെ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന സാന്നിധ്യം, സൗഖ്യമാക്കുന്ന ശക്തി ഇതിനകത്ത് ചലിക്കുന്നത് ഞാൻ കാണുന്നു. ഈ മിനിസ്ട്രിയുടെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അത്ഭുതങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നു. അത്ഭുത ഹീലിംഗിലൊക്കെ അതിനകത്ത് ഇന്ന് രാത്രി റിലീസ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി റിലീസ് ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. നമ്മൾ അല്പസമയം വചനം വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അതിന്റെ ഒന്നാം അധ്യായം. സമയക്കുറവ് മൂലം ഞാൻ 43 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ 43 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിക്കാനുണ്ടോ? ആ ഓക്കെ. പിറ്റേനാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നാം കാണുകയാണ് പിറ്റന്നാള്. അതിനു മുമ്പുള്ള ഭാഗങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് കടക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഭാഗം പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് മാത്രം പോയി എന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ ദാഹത്തോടെ ഇരിക്കണം, പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് രാത്രി നിങ്ങളെ മധ്യപ്പെടുകയും വേദപുസ്തകം ഉള്ളവരെല്ലാം ദയവായി ആ വേദപുസ്തകം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചാട്ടെ. ഇവിടെ പറയുകയാണ്, പിറ്റന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. ഫിലിപ്പോസിനോട് പറയാണ്, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു.
അപ്പൊ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് നിങ്ങളെ എന്നെയും വിളിക്കുന്നത്. യേശുവിന്റെ ഒരു വ്യക്തി കണ്ടുമുട്ടിയാൽ യേശു ആ വ്യക്തിയെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഒരു തരത്തിലല്ല, മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ യേശുവിനെ കണ്ടുമുട്ടിയവരാണ്, യേശുവിനെ കണ്ടുമുട്ടിയവരാണ്. ഇപ്പൊ പത്രോസ് യേശുവിനെ കണ്ടുമുട്ടിയതപ്പോഴാണ് അവൻ വല വീശി തളർന്നിരുന്നപ്പോൾ അവൻ അവന്റെ സ്വന്തം ബുദ്ധി സ്വന്തം കഴിവ് എല്ലാം ഉപയോഗിച്ച് അവൻ അധ്വാനിച്ച് പരാജയപ്പെട്ട വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാ യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടൽ അവന്റെ ജീവിതത്തെ ആകെ കീഴ്മേൽ മറിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത് വേദനയുടെ നടുവിലായിരിക്കാം, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം, ദുഃഖത്തിന്റെ നടുവിലായിരിക്കാം, തകർച്ചയുടെ നടുവിലായിരിക്കാം, വേദനയുടെ സന്തോഷത്തിന്റെ നടുവിലായിരിക്കാം, എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കാം. ഏത് സാഹചര്യം എന്നുള്ളതല്ല, യേശുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇതാ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ഫിലിപ്പോസിനെ കണ്ടുമുട്ടിയപ്പോൾ, ഫിലിപ്പോസും യേശുമായുള്ള ഒരു കണ്ടുമുട്ടൽ നടക്കുകയാണ്. ഫിലിപ്പോസിനെ യേശു കണ്ടപ്പോൾ യേശുവിന് ഫിലിപ്പോസിനോട് പറയുവാനുള്ളത് ഇതാണ്, എന്നെ അനുഗമിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ എന്നെയും യേശു വിളിച്ചിരിക്കുന്നത് യേശുവിനെ അനുഗമിക്കുവാനാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട, ഏത് ജാതിയിൽപ്പെട്ട, ഏത് വിദ്യാഭ്യാസമുള്ള, ഏത് കുടുംബത്തിൽപ്പെട്ട, ഏത് ഭവനത്തിൽപ്പെട്ട, ഏത് സഭയിൽപ്പെട്ട, ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി യേശുവിനെ നിങ്ങളോട് പറയാനുള്ളത് യേശുവിനെ അനുഗമിക്കുക എന്നാണ്. ഫോളോ മീ, യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടി യേശു പറയാണ്, ഫോളോ മീ. ഫിലിപ്പോസിനോട് പറയാം, ഫോളോ മീ. ഇന്ന് രാത്രിയിലും ഞാൻ നിങ്ങളോട് പറയാം, യേശു കർത്താവ് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. മത്തായിയുടെ സുവിശേഷം 28:18 നാം ഇങ്ങനെയാ വായിക്കുന്നത്. അവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്ക വിധം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് നിങ്ങളെയും എന്നെയും വിളിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നത് ശിഷ്യത്വ ജീവിതമാണ്. ഒരു ശിഷ്യനാകുവാനാണ് യേശു കർത്താവ് നിങ്ങളെ വിളിച്ചത്. ഇംഗ്ലീഷ് ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ മൂലഭാഷയിലുള്ള ഗ്രീക്ക് മൂലഭാഷകളിൽ പഠിക്കുന്നവർക്കറിയാം, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് അവിടെ ആദ്യം പറയുന്നത്? അവിടെ പറയുന്നതാണ്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. അപ്പോ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണ്? ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെ യേശുവിന്റെ ശിഷ്യരാകാൻ വേണ്ടിയാണ്. യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെയും എന്നെയും യേശു വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെയും എന്നെയും യേശു വിളിക്കുന്നത് യേശുവിന്റെ ശിഷ്യരാകുവാൻ വേണ്ടിയാണ്. ചേർന്ന് പറഞ്ഞാട്ടെ, ഹാലേലൂയ. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ, ഹാലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ഈ ടൈമിൽ, ഈ അന്ത്യകാലത്ത് യേശുവിന് വേണ്ടത് ശിഷ്യത്വ ജീവിതമുള്ളവരെയാണ്. യേശുവിന് വേണ്ടത് ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥയിൽ നടക്കുന്നവരെയാണ്. യേശുവിന് വേണ്ടത് ശിഷ്യന്മാരെയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത്, ഏത് പട്ടണത്തിലിരിക്കുന്നോ, ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നത്, യേശു നിങ്ങളെ വിളിക്കുന്നത് യേശുവിനെ അനുഗമിക്കുവാൻ, യേശുവിന്റെ ശിഷ്യരാകുവാനാണ്. ഇന്ന് രാത്രി ആരെങ്കിലും ബിലീവറായി മാത്രമിരിക്കുന്നെങ്കിൽ ലോകത്തിന് ബിലീവറെ മതി, ചർച്ചുകൾക്ക് ബിലീവറെ മതി, എന്നാൽ യേശുവിന് വേണ്ടത് ശിഷ്യരെയാണ്. ഇന്ന് രാത്രി തിരിച്ചറിയണമേ, നിങ്ങളെ എന്നെ യേശു വിളിച്ചിരിക്കുന്നത് യേശുവിന്റെ ശിഷ്യരാകുവാനായിട്ടാണ്. യേശുവിനെ അനുഗമിക്കുവാൻ, യേശുവിന്റെ ശിഷ്യരാകുവാൻ വേണ്ടി സ്വർഗത്താൽ നിയോഗിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമാണ് നിങ്ങൾ. വേദപുസ്തകം പഠിക്കുക, നമുക്ക് കാണുവാൻ സാധിക്കും, യേശു ശിഷ്യന്മാരിൽ നിന്നും 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു. വേദപുസ്തകം നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം മുമ്പോട്ട് പഠിക്കുക, നമുക്ക് കാണുവാൻ, ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചു വന്നു. എന്ത് വർദ്ധിച്ചു വന്നു? ശിഷ്യന്മാരുടെ സംഖ്യ വർദ്ധിച്ചു വന്നു. ബിലീവേഴ്സിന്റെ സംഖ്യ വർദ്ധിച്ചു എന്നല്ല, എത്ര ബിലീവർ ഉണ്ടെന്നുള്ളതല്ല, എത്ര ശിഷ്യരുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
ഹല്ലേലൂയ. ഞാനിപ്പോൾ എന്റെ സഭയിൽ പറയും, എത്ര എത്ര വിശ്വാസികളല്ല എന്റെ വിഷയം, എത്ര ശിഷ്യരായി മാറുന്നു. ശിഷ്യമാരാകാൻ ഈസി ആയിട്ട് പറ്റത്തില്ല, ചില വ്യവസ്ഥകളുണ്ട്. ശിഷ്യത്വത്തിന് ചില വ്യവസ്ഥ, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് എനിക്ക് ഏറ്റവും പഠിപ്പിക്കാൻ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള വിഷയമാണ് ശിഷ്യത്വ ജീവൻ. പക്ഷെ എന്റെ വിഷയം ഇന്ന് ദൈവം എന്നെ നയിക്കുന്നത് അതിലേക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ പറയും, മുമ്പോട്ട് പോകാൻ നോക്കണം. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് ഈ യേശുവിനെ അനുഗമിക്കുവാനായി യേശു ഫിലിപ്പോസിനെ വിളിക്കുക. ഫിലിപ്പോസും യേശുവുമായി ഒരു കണ്ടുമുട്ടലുണ്ടാകുക. യേശുവിനെ കണ്ടെത്തിയ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? യഥാർത്ഥമായി യേശു ക്രിസ്തുവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താ? നിങ്ങൾ ഞാനും യഥാർത്ഥമായി യേശു കർത്താവിനെ നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഒരു രഹസ്യമുണ്ട്. അവിടെ പറയാണ്, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനെ കണ്ടെത്തിയ ആ ഫിലിപ്പോസ് എന്ന നഥനയേലിനോട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. നഥനയേലിനെ കൊണ്ട് യേശുവിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ പുത്രനായി യേശു എന്ന നസ്രത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ഫിലിപ്പോസിനെ എന്നെ അനുഗമിക്കുക എന്ന് യേശു പറഞ്ഞപ്പോൾ ഫിലിപ്പോസിന് ഒരു ഒരു എൻകൗണ്ടർ ഉണ്ടായി, ഒരു വെളിപ്പെടുത്തൽ ലഭിച്ചു. ആരാണ്? മോശയും ന്യായപ്രമാണ പുസ്തകങ്ങളിലും മോശയുടെ പുസ്തകങ്ങളിലും പ്രവാചകന്മാരും എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെ, വേദപുസ്തകത്തിന്റെ പഴയ നിയമ പേജുകളിൽ എഴുതി വെച്ചിരിക്കുന്ന, പറഞ്ഞു വെച്ചിരിക്കുന്ന രക്ഷകനായി യേശുവിനെയാണ് കണ്ടത്. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നവനെ കണ്ടെത്തി, തലമുറകളായി അന്വേഷിക്കുന്നവനെ, നാളുകളായി കാത്തിരിക്കുന്നവനെ തൻ കണ്ടെത്തി. ഇതാ ഫിലിപ്പോസ് പോയിട്ട് നഥനയേലിനോട് പറയാ, ഞാൻ കണ്ടെത്തി യേശുവിനെ. ഇതാ അതുകൊണ്ട് ഫിലിപ്പോസ് നഥനയേലിനോട് പറയുകയാണ്, അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരനാണ്. ഇതാ ഫിലിപ്പോസിന് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുക, യേശു ആരാണെന്നുള്ള വെളിപ്പാട്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകാം, അറിഞ്ഞിട്ടുണ്ടാകാം, പഠിച്ചിട്ടുണ്ടാകാം, ധ്യാനിച്ചിട്ടുണ്ടാകാം, ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ പ്രിയമുള്ളവർ, യേശു ഒന്ന് വെളിപ്പെട്ട് വരുമ്പോൾ, നിങ്ങളുടെ എന്റെ ജീവിതത്തിൽ യേശുവിനെ ഒന്ന് കണ്ടുമുട്ടുമ്പോൾ, യേശുവിനെ ഒന്ന് അനുഭവിക്കുമ്പോൾ, യേശു ആരാണ് ഇതിന്റെ മുൻ വാക്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതിന്റെ 35-ാമത്തെ വാക്യങ്ങളിൽ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. യോഹന്നാൻ സ്നാപക പറയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു നടന്നു പോകുമ്പോൾ യേശുവിനെ കണ്ടിട്ട് സ്നാപക യോഹന്നാൻ പറയാണ്, ഇതാ നമ്മുടെ മുമ്പിലൂടെ ഈ കടന്നു പോകുന്നത്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഇത് അവൻ പറഞ്ഞത് കേട്ട് യോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. അപ്പൊ യോഹന്നാന് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചു, യേശു ആരാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചു. ആരാണ്? ഇതാണ് പഴയ നിയമ കാലഘട്ടങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ആ ലോകത്തിന്റെ മുഴുവനും പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ള കുഞ്ഞാണ്. ഒരു വ്യക്തിക്ക് ഒരു ആട്ടിൻകുട്ടി, വ്യക്തി ഒരു പാപം ചെയ്താൽ ആ പാപ പരിഹാരത്തിന് വേണ്ടി ഊനമറ്റ ഒരാട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കണം, അതിനുശേഷം അത് ഗോത്രത്തിനായി. എന്നാൽ ഇങ്ങോട്ട് മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അതാ യോഹന്നാൻ ഒരു വെളിപ്പാട് ലഭിക്കുകയാണ്, തന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് ഇത് ആരാണ്? ദൈവത്തിന്റെ കുഞ്ഞാടാണ്, ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. ഈ ഒരൊറ്റ വെളിപ്പാട് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പം തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ യേശുവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, യേശുവിനെ മറ്റുള്ളവർ യേശുവിന്റെ ശിഷ്യരാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ട ശുശ്രൂഷകരാണ് നിങ്ങൾ. ഞാൻ ആമേൻ ആമേൻ ആമേൻ. നിങ്ങളുടെ എന്റെ ശിഷ്യരാകാൻ വേണ്ടിയല്ല
നമ്മൾ മറ്റുള്ളവരെ യേശുവിലേക്ക് കൊണ്ടുവരുന്നത് യേശുവിന്റെ ശിഷ്യരാകാൻ വേണ്ടിയാ. സ്തോത്രം. അപ്പൊ യോഹന്നാൻ ഈ ഒരു വെളിപ്പാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുകയാണ് രണ്ടുപേര് അനുഗമിക്കുക. അവര് മുമ്പോട്ട് പോയിട്ട് ചോദിച്ചു, റബ്ബി നീ എവിടെയാ പാർക്കുന്നത്? അവൻ പറഞ്ഞു, വന്ന് കാണുക. നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചാൽ അവനോട് വന്ന് കാണുവനെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അവനോടുകൂടെ പാർത്തു. അതിനുശേഷം അവര് മുമ്പോട്ട് വന്ന് പറയുകയാണ്, അതിൽ ഒരുത്തൻ ഷിമിയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവര് വന്നിട്ട് പറയാണ്, തന്റെ സഹോദരനായ ഷിമയോനെ ആദ്യം കണ്ടിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനാണ് പോകുന്നതെന്ന് യോഹന്നാൻ പറഞ്ഞത് കേട്ട് ഇറങ്ങി തിരിച്ചവര് ആ യേശുവിന്റെ കൂടെ താമസിച്ചിട്ട് വന്ന് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഞങ്ങൾ ആരെ കണ്ടെത്തിയിരിക്കുന്നു? ക്രിസ്തുവിനെ. അവരുടെ വെളിപ്പാട്, അവർ ക്രിസ്തുവിനെ കണ്ടെത്തി. പ്രൈസലോ. നോക്കിയാ ഓരോ യോഹന്നാൻ ലഭിച്ച വെളിപ്പാടൊന്ന്, ഇവിടെ ഇവിടെ അന്ത്രയോസിനൊക്കെ ലഭിച്ച വെളിപ്പാടൊന്ന്, ഇവിടെ മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഇവിടെ 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 ഫിലിപ്പോസ് നഥനിയേലിനെ കണ്ടിട്ട് പറയാണ്, മോശയും പ്രവാചകന്മാരും പറഞ്ഞ പറഞ്ഞവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരനാണ്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും, ഈ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് അഥവാ അവരുടെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിൽ അവര് കയറുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലൂടെയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ആ വെളിപ്പാടിനകത്തു നിന്നുമാണ് അടുത്ത ലെവൽ കയറിയിരിക്കുന്നത്. ഇവിടെ യേശു തന്നെ തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോ പറയുകയാണ് തന്നെ കുറിച്ച്, അല്ലെ? ആ ഭാഗത്തിലേക്ക് ഒന്നും പോകാൻ സമയമില്ല, ചുരുക്കി പറയാം. തന്നെ കുറിച്ച് പഴയ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നവൻ കണ്ടു. പുസ്തകം അടച്ച് ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചു. ഇന്ന് ഈ വചനം നിറവേറിയിരിക്കുന്നു പറഞ്ഞു. തന്നെ കുറിച്ച് ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ച പ്രവചനം യേശു കണ്ടു. അപ്പോൾ മുതൽ യേശുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. തന്നെ കുറിച്ച് എഴുതി വെച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് യേശു ആരാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വരുന്നു. അപ്പോൾ മുതൽ നിങ്ങളുടെ പേരിൽ അസാധാരണ പുതപ്പ് വീഴുവാൻ തുടങ്ങും. അസാധാരണമായി ചിലത് നിങ്ങൾ വെളിപ്പെടുവാൻ തുടങ്ങും. നിങ്ങളുടെ പേരിൽ ബോൾഡ്നസ് വെളിപ്പെടുവാൻ തുടങ്ങും. നിങ്ങളുടെ പേരിൽ ധൈര്യം വെളിപ്പെടുവാൻ തുടങ്ങും. യേശു ആരാണെന്ന് അറിയുന്നവർക്ക് യേശുവിന്റെ ശിഷ്യരായി യേശുവിന് വേണ്ടി നിൽക്കുവാൻ സാധിക്കുന്നുള്ളൂ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ചിലരെ കണ്ട ബലപ്പെടുത്തട്ടെ. ഇന്ന് രാത്രി യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് വരട്ടെ. ഇന്ന് രാത്രി വെറുതെ വെറുതെ രോഗം മാറാൻ വേണ്ടിയോ, കടം വീടാൻ വേണ്ടിയോ, പ്രശ്നം മാറാൻ വേണ്ടിയോ, തകർച്ച മാറാൻ വേണ്ടിയോ ഒക്കെ ആയിരിക്കാം യേശുവിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് രാത്രി യേശു ആരാണെന്നുള്ള വെളിപ്പാട്, ഇന്ന് രാത്രി യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഓരോ വ്യക്തിയുടെ ഹൃദയത്തിനകത്തേക്ക് വെളിപ്പെടട്ടെ. അപ്പൊ അവിടെ ഫിലിപ്പോസ് നഥനയേലിനോട് പറയാണ്, അവൻ ജോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട് ചോദിക്കാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. എന്താ ചോദിച്ചേ? നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? കാരണം പല വാക്യങ്ങൾ എടുത്ത് പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും നസ്രത്തിൽ നിന്ന് എന്ത് വരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം, 7:41. അതൊന്ന് റിസ്പ്ലൈ ചെയ്യാമോ? 7:41. യോഹന്നാൻ 7:41. വേറെ ചിലർ ഇവൻ ക്രിസ്തുവോ ക്രിസ്തു തന്നെയെന്നും മറ്റു ചിലർ ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത്. അപ്പൊ ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം. ഇനി അതിന്റെ തന്നെ 42-ാമത്തെ വാക്യം കൂടെ ഒന്ന് കാണിക്കാമോ? ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇനി അതിന്റെ 52-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 52. അവൻ അവനോട്, നീയും ഗലീലയ്ക്ക് തന്നെ പരിശോധിച്ചു നോക്കൂ, ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ എഴുന്നേക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ ഈ നഥനയേൽ എന്ന് പറയുന്ന ആള് സാധാരണ വ്യക്തിയല്ല, ബിബ്ലിക്കൽ നോളജ് ഉള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ പഴയ നിയമ തോറ അല്ല, പഴയ നിയമത്തിൽ ആഴമായ ജ്ഞാനമുള്ള പരിജ്ഞാനമുള്ള വ്യക്തി, ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഉടനെ കേൾക്കാനിരിക്കുന്ന ഒരു വ്യക്തിയല്ല, അതിനെ പഠിച്ച് മനസ്സിലാക്കി മാത്രം വിശ്വസിക്കുന്ന ആളാണ് നഥനയേൽ. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾ അവര് യേശുവിനെ മനസ്സിലാക്കുന്നത് പഠിച്ചറിയുക, പഠിച്ച് യേശുവിനെ അറിയുന്നവരുണ്ട്, പഠിച്ചറിയുന്നവരും രുചിച്ചറിയുന്നവരും ഉണ്ട്. എന്നാൽ ഇവിടെ ഇദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ അറിവനുസരിച്ച്, അദ്ദേഹത്തിന്റെ പഠനമനുസരിച്ച് എന്താണ് ഫിലിപ്പോസ് വന്ന് പറയുമ്പോൾ നഥനയേൽ പറയുകയാണ്, എന്താണ് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? കാരണം അദ്ദേഹത്തിന്റെ അറിവനുസരിച്ച് ഇവിടുന്ന് നന്മയൊന്നും വരത്തില്ല. നമ്മൾ ചില ആളുകളോട് സുവിശേഷം പറയുമ്പോൾ, ചില ആളുകളോട് പറയുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവര് അതിനെതിരെ പറയുന്ന വിമർശിക്കുന്ന എല്ലാം ഒത്തിരി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പോസും ഇതന്നെ യേശുവിനെ കുറിച്ച് നഥനയേലിനോട് പറയുമ്പോൾ നഥനയേൽ വചനത്തിലൂടെ തന്നെ പറയാണ്, നല്ല വചന പരിജ്ഞാനമുള്ള നഥനയേൽ പറയാണ്, നസ്രത്തിൽ നിന്ന് വല്ലോ നന്മയും വരുമോ? കാരണം അങ്ങനെയൊന്നും വരുന്നില്ല എന്ന് എഴുതി വെച്ചിരിക്കുക. അതിനുള്ള ഒരു മറുപടി ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു, വന്ന് കാണുക. ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് നമ്മളെ ഓരോരുത്തരോടും എന്ന് പറയുകയാണ്, യേശുവിനെ കണ്ട് അനുഭവിക്കുക, രുചിച്ച് അനുഭവിക്കുക. പഠിച്ച് അറിയുന്നതിനേക്കാൾ വലുതായി യേശുവിനെ രുചിച്ചറിയാൻ വേണ്ടിയാണ് യേശു നിങ്ങളെ എന്നെ ഇന്ന് രാത്രി വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവവൈദലെ, നീ ഇന്ന് യേശുവിനെ കുറിച്ച് പഠിച്ച് മാത്രം അറിഞ്ഞ വ്യക്തിയാണെങ്കിൽ, ഇന്ന് യേശുവിനെ കുറിച്ച് നിനക്കൊരു സംശയം ഉണ്ടെങ്കിൽ, യേശുവിനെ കുറിച്ചുള്ള നിന്റെ അറിവ് പഠിച്ചുള്ള അറിവാണെങ്കിൽ, ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധി സറണ്ടർ ചെയ്യുക. ഫിലിപ്പോസ് നഥനയേലിനോട് പറയുകയാണ്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേല് തന്റെ അടുക്കിലേക്ക് വരിക. അപ്പം നഥനയേൽ തന്റെ അടുക്കിലേക്ക് വരിക, യേശുവിന്റെ അടുക്കൽ വരിക. യേശുവിന്റെ അടുക്കൽ നഥനയേൽ വരുന്നത് കണ്ട് എന്താണ് പറയാണ് അല്ലെ, നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു എന്ന് പറഞ്ഞാൽ, നാം ആരെയെങ്കിലും യേശുവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയാൽ ആ വ്യക്തി യേശുവിന്റെ അടുക്കൽ വരുന്നത് യേശു കാണുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവഭൈതലെ, നിന്റെ ജീവിതത്തിൽ നീ ഏതെങ്കിലും ഒരു വ്യക്തിയോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി യേശു എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി യേശുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയെ ഇന്ന് രാത്രിയിൽ യേശു കാണുവാൻ മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ അതേ വ്യക്തി യേശു കാണുകയാണ്. നിന്നെയും യേശു കാണുന്ന രാത്രിയാണ്. യേശുവിന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. അടുത്ത വാക്യം പറയുകയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കവടമില്ല എന്ന് പറയുക. അപ്പൊ നഥനയേൽ വന്നപ്പോ യേശു പറഞ്ഞു, ഇത് സാക്ഷാൽ ഇസ്രായേലിലാണ്, ഇവന് കവടമില്ല. മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് മറയ്ക്കാനും ഒളിക്കാനും മറഞ്ഞിരിക്കാനും എല്ലാം പറ്റും, എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കലും മറയാൻ മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ള ദൈവവൈദലം, നിന്റെ ആദ്യവും അന്ത്യവും കർത്താവിനറിയാം. നീ ആരാണ്, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, നിന്റെ സാഹചര്യം എന്താ, നിന്റെ കുറവുകൾ എന്താ, നിന്റെ ബലഹീനതകൾ എന്താ, എല്ലാം കർത്താവിനറിയാം. എന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അവൻ അഗാപ്പ സ്നേഹത്തിന്റെ ഉടയവനായതുകൊണ്ട് അവൻ നിന്റെ വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുകയാണ്. നിന്റെ കുറവുകൾ അറിഞ്ഞോണ്ട് തന്നെ, നിന്റെ ബലഹീനത അറിഞ്ഞോണ്ട് തന്നെ, നിന്റെ പാപം അറിഞ്ഞോണ്ട് തന്നെ, നിന്റെ തിന്മ അറിഞ്ഞോണ്ട് തന്നെ, നിന്റെ കുറവുകൾ അറിഞ്ഞോണ്ട് തന്നെയാണ് അവൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ നിന്നെ വിളിച്ചത് നിന്റെ നന്മ നോക്കിയല്ല, നിന്റെ ഏതെങ്കിലും യോഗ്യത നോക്കിയല്ല, നീ എന്തായിരുന്നു എന്നുള്ളത് നോക്കിയല്ല. യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ നീ എന്തായി തീരാൻ പോകുന്നു? പത്രോസിനെ യേശു വിളിച്ചപ്പോ അവൻ ഞാൻ അങ്ങനെയായിരുന്നു, അവൻ ഞാൻ കാറ്റത്താടി ഒലയുന്നവനായിരുന്നു, ഷിമോനായിരുന്നു. കർത്താവ് അവന്റെ പേര് മാറ്റി, യേശു അവന്റെ പേര് മാറ്റി.
പെട്രോസ് അഥവാ പാറക്കഷ്ണം എന്ന ആ അതിനെയാക്കി കാറ്റ താടി ഒലയുന്നവനെ വിളിച്ചിട്ട് അവനെ ഏതോ കാറ്റ് വന്നാലും ആടാതെ ഉറച്ചു നിൽക്കുന്ന പെട്രോസ് ആക്കി അവനെ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവവൈദ്യം നിന്നെ വിളിച്ചത് കർത്താവ് നിന്റെ ഇന്നലകളുടെ കുറവിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ബലഹീനതയുടെ കുറവിന്റെ വീഴ്ചയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവം നിന്നെ വിളിച്ചത് നീ എന്തായി തീരാൻ പോകുന്നു. കർത്താവിനർ ഈ പത്രോസ് തന്റെ സാക്ഷിയായി തീരാൻ പോവുക, ഇവന്റെ നേരടിക്കുമ്പോ രോഗികൾ സൗഖ്യമാകാൻ പോവുക, തന്റെ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്റെ ശിഷ്യഗണത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താൻ ഇവനെ മാറ്റി നിർത്താൻ പോവുക, ഇവൻ എനിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ പോവുക. ഓ ഇവനിലൂടെ പത്രോസിലൂടെ അസാധാരണമായ ദൈവശക്തി വെളിപ്പെടാൻ പോകുന്നത് കണ്ടുകൊണ്ട് പത്രോസിനെ യേശു വിളിക്കുന്നത് ഇന്ന് രാത്രി ദൈവവൈദ്യനെ നിന്നെ യേശു വിളിക്കുന്നത്. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, പ്രിയമുള്ള മാതാവേ, പ്രിയമുള്ള പിതാവേ, പ്രിയമുള്ള യുവാവേ, പ്രിയമുള്ള യുവതി, നിന്നെ യേശു വിളിച്ചത് നിന്റെ കുറവുകളുടെ അടിസ്ഥാനത്തിലല്ല, നീ എന്തായി തീരാൻ പോകുന്നു. ഉന്നതമായ വിളിയുള്ളവർ ഇതിനകത്തിരിക്കുന്നു, ഉന്നതമായ ശുശ്രൂഷകളുള്ളവർ ഇതിനകത്തിരിക്കുന്നു, ഉന്നതമായ ദൈവത്തിന്റെ ഇടപെടലുകൾക്കായി ദൈവം വേർതിരിച്ചവർ ഇന്ന് രാത്രി ഇതിനകത്ത് തന്നെ ശ്രമിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, പുറകോട്ട് തിരിച്ചു നോക്കുക, അവിടുത്തെ മാത്രം നോക്കുക, നിന്നെ വിളിച്ചവനെ മാത്രം നോക്കുക. യേശുവൻ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവരാണ്. പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, നിങ്ങളെ എന്നെയും വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രിയമുള്ള സഹോദരി, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ള മാതാവ്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, നിന്നെ വിളിച്ചവൻ ആരാധനയോ അവൻ വിശ്വസ്തനാണ്, അവൻ വിശ്വസ്തനാണ്. നീ അവിശ്വസ്തത കാണിച്ചാൽ അവൻ വിശ്വസ്തനാണ്, അവന്റെ സ്വഭാവമാണത്. പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകാൻ കഴിവ് നൽകി. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഹൃദയത്തെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി വീണ്ടും ജനിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയായി തീരുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളായി തീരുക. അതുകൊണ്ട് റോമർ കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ മക്കളെങ്കിൽ അവകാശികളുമാണ്. റോമർ കെഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അഥവാ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വന്നിട്ട് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പറയാണ് നാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കണവൻ. ഹല്ലേലൂയ. കാരണം നമ്മൾ നമ്മുടെ കുറവിലേക്ക് നോക്കി, ബലഹീനതയിലേക്ക് നോക്കി, വീഴ്ചകളിലേക്ക് നോക്കി, ഈ സർവശക്തനും അത്യുന്നതനും മഹത്വത്തിൽ വസിക്കുന്നതിനുമായി ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ നമ്മുടെ ജനം നമ്മളെ അനുവദിക്കാത്തത് കൊണ്ട് പരിശുദ്ധ ആത്മാവായ ദൈവം നമ്മുടെ അകത്ത് വന്ന് നമ്മുടെ ആത്മാവിൽ ഇരുന്നുകൊണ്ട് നമ്മളോട് പറയണം നാം മക്കളാണ്, അവകാശമുള്ള മക്കളാണ്. അതുകൊണ്ട് ദൈവത്തെ ഇനി നീ അപ്പാന്ന് വിളിച്ചോ, നീ അവന്റെ മകനാണ്, നീ അവന്റെ മകളാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞാട്ടെ, എല്ലാവരും വായ തുറന്ന് അല്പസമയം അന്യഭാഷകളെ പ്രാർത്ഥിച്ച് നാം ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്കറിയാം, അതിനകത്ത് പലർക്കും വിവാഹം കഴിച്ചവരുണ്ടാകാം, അവർക്ക് കുഞ്ഞുങ്ങളുള്ളവരുണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ, നിങ്ങളുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ ആ ബന്ധം കട്ട് ചെയ്ത് കളയോ? ഒരിക്കലും കട്ട് ചെയ്തില്ല. ചിലപ്പോൾ ഒരു വടിയെടുത്തിട്ട് അടിയൊക്കെ കൊടുത്തന്നിരിക്കും, അല്ല ഒന്ന് പേടിപ്പിച്ചെന്നിരിക്കും, അല്ല കുറച്ചേരം പിണങ്ങിയിരുന്ന് മിണ്ടാതിരുന്നൊക്കെ ഇരിക്കും. പക്ഷെ ഒരിക്കലും ബന്ധം നഷ്ടമാകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവമല്ല, റിലേഷൻഷിപ്പിനകത്തായിരിക്കുന്നത്. റിലേഷൻഷിപ്പ് അത് ഒരിക്കലും കട്ടാകത്തില്ല. അതുകൊണ്ട് ധൂർത്തപുത്രന്റെ ഉപമയ്ക്കകത്ത് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പിതാവ് അവനെ സ്വീകരിക്കുന്ന ഭാഗം നമുക്ക് കാണുന്നത്, കാരണം മക്കളെ ബന്ധം കട്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്ര അകന്നു പോയാലും ബന്ധം, ഇനി ഇവൻ എന്റെ മോനല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ബന്ധം ഒരിക്കലും കട്ടാകത്തില്ല. ദൈവമക്കളെ തിരിച്ചറിയണം, നീ യേശുവിനെ സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ ആ ബന്ധം ഒരിക്കലും നെവർ കട്ടാകത്തില്ല. പിന്നെ എന്താണ് കട്ടാകുന്നത്? കട്ടാകുന്നത് ഫെലോഷിപ്പാണ്, കൂട്ടായ്മയാണ്. റിലേഷൻഷിപ്പ് ഒരിക്കലും കട്ടാകുന്നില്ല, കട്ടാകുന്നത് ഫെലോഷിപ്പാണ്. ആരുമായിട്ടുള്ള ഫെലോഷിപ്പ്? ദൈവത്തിന് നമ്മളോടുള്ള കൂട്ടായ്മയ്ക്ക് ഒരു കുറവും വരത്തില്ല, കാരണം അവന്റെ സ്നേഹം അഗാപ്പയാണ്. പക്ഷെ നമ്മൾ പാപം ചെയ്ത ആദവും ഹവ്വായുമാണ് ദൈവം തോട്ടത്തിലൂടെ എന്ന് ഉലാർത്തുന്നത് പോലെ ഉലാർത്തിയപ്പോൾ, നടന്നപ്പോൾ അവരാണ് ദൈവത്തിൽ നിന്ന് മാറിപ്പോയത്.
ദൈവം പതിവ് പോലെ അന്നും വന്നു. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിന് ഒരു കുറവില്ല. പക്ഷെ എവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ഒന്നേ ഉള്ളൂ, അത് ഫെലോഷിപ്പാണ്. അത് മടങ്ങി വരുമ്പോ വീണ്ടും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞാട്ടെ ഹാലലൂയ. അഭിഷേകത്തോടെ പറഞ്ഞാട്ടെ ഹാലലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ തിരിച്ചറിയണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം നമ്മൾ ആരാണ്. ദൈവത്തിന്റെ മക്കളാണ്. മക്കൾ സാധാരണ മക്കളല്ല, അവകാശമുള്ള മക്കളാണ്. അതുകൊണ്ട് ഇതാ ഈ ഇവിടെ ഞാൻ വേറെ ഭാഗത്തേക്ക് കയറി പോകാതെ മുമ്പോട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുകയാണ്. ഈ ഫിലിപ്പോസിനെ കണ്ടപ്പോൾ, അല്ല നഥനിയേലിനെ കണ്ടപ്പോൾ ഇത് പറയാണ്, ഇവ ഇതാ സാക്ഷാൽ ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. ഇവൻ അടുക്കൽ വരുന്നത് യേശു കണ്ടു. എന്നിട്ട് പറയാ, ഇവനിൽ കപടമില്ല. നമ്മൾ ആരാണെന്ന് അവൻ അറിയാ, നമ്മൾ ആരാണെന്ന് അറിഞ്ഞോണ്ട അവൻ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇനി അകന്നു പോകണ്ട, നമ്മൾ അപ്പാന്ന് വിളിച്ച് അവന്റെ സന്നദ്ധയിലേക്ക് അടുത്തു വരേണ്ട രാത്രിയാണിത്. പ്രിയമുള്ളവരെ, അപ്പൊ നഥനയിൽ പറയാ, നഥനയിൽ അവൾ എന്നെ എവിടെ വെച്ചറിയും ചോദിക്കാം. നഥനയിൽ ചോദിക്കാം, എന്നെ എവിടെ വെച്ച് നീ അറിയും അല്ലെ? അതിന് പറയാണ്, അതിന് യേശു പറയാണ്, ആ നഥനയിൽ അവനോട്, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു അല്ലെ? ഞാൻ ഒരൊറ്റ പ്രവചനം പറഞ്ഞപ്പോൾ നഥനയിലിന് മനസ്സിലായി എന്താണ്, റബ്ബി നീ ദൈവപുത്രനാണ്. അപ്പൊ ഒരു വെളിപ്പാട് അവന് കിട്ടിയ, ഇത് തന്റെ മുമ്പിൽ നിൽക്കുന്ന വല്ല നന്മയും വരുമെന്നും ചോദിച്ചാ ചെന്നേ. ഒറ്റ വെളിപ്പാട്, ഒറ്റ പ്രവചനം, ഒറ്റ ആലോചന അവന്റെ അകത്തെ മനുഷ്യനെ കയറി അവൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണ്. നീ ആരാണ്? നീ ദൈവത്തിന്റെ പുത്രനാണ്. എന്നിട്ട് പറയാ, ഇസ്രായേലിന്റെ രാജാവുമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവനെ പഠിച്ചറിഞ്ഞുള്ളവൻ, അവൻ ആ അതേ ലെവലിലാണ് അവന്റെ അകത്ത് ആ വെളിപ്പാട് കയറിയ, നീ ആരാണ്? നീ ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവാണ്. യേശു അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുന്നത് കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയതും കാണും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. അതിന് മുമ്പത്തെ ഒരു ഭാഗം ഞാൻ വിട്ടുപോയി. അപ്പൊ അതിന് മുമ്പത്തെ ഇങ്ങനെയാ പറയുന്നത്, 48-ാമത്തെ വാക്യം എവിടെയാ പറയുന്നത്, ഇവന് കപടമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നഥനയിൽ അവനോട് ചോദിക്കാം, എന്നെ എവിടെ വെച്ച് അറിയും? നഥനയിൽ ചോദിക്കുകയാണ്, എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. അപ്പൊ എപ്പോഴാ നഥനയിലിനെ യേശു കാണുന്നത്? ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുന്നേ. നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ ഞാൻ നിന്നെ കണ്ടു. ഒറ്റ കാര്യം പറഞ്ഞു, നീ ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ അത്തിയുടെ കീഴിൽ നീ ഇരുന്നപ്പോ ഞാൻ നിന്നെ കണ്ടു. ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്ന ദൈവ പൈതലം, നിന്നെ ദൈവം എപ്പോഴാ കണ്ടേ എന്നറിയാവോ? ഈ നഥനയിൽ എന്തിനായിരിക്കും അത്തിയുടെ കീഴിലിരുന്നത്? ഒന്നെങ്കിൽ മനസ്സിന് സമാധാനം ഇല്ലാഞ്ഞപ്പോ ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോയിരുന്നായിരിക്കും അല്ലെ? അല്ലെങ്കിൽ മനസ്സിലെങ്കിലും സങ്കടം വന്നപ്പോ ഒന്ന് മാറിയിരുന്ന അതിന്റെ ചുവട്ടിൽ ഇരുന്നായിരിക്കും ഒന്ന് ഏങ്ങലടിച്ചത്, ഓ ദൈവം ഉണ്ടോ? അവന്റെ ഹൃദയത്തിൽ ഒരു വേദന തോന്നിയ സമയമായിരിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളോട് ആരെങ്കിലും വന്ന് സുവിശേഷം പറയുന്നതിന് മുമ്പേ യേശു കർത്താവ് നിന്നെ കണ്ടതാ. എവിടെ വെച്ച് കണ്ടെന്നറിയാമോ? നിന്റെ ഹൃദയത്തിലൊരു വേദന വന്നപ്പോൾ. എല്ലാവരും എന്നെ കൈവിട്ടോ? എന്നെ സഹായിക്കാൻ ആരുമില്ലേ? എന്നെ ആരും കാണുന്നില്ലേ? എന്നെ ആരും അറിയുന്നില്ലേ? എന്റെ വേദന കാണാൻ ആരുമില്ലേ? എന്റെ ദുഃഖം കാണാൻ ആരുമില്ലേ? എന്റെ പ്രയാസം കാണാൻ ആരുമില്ലേ? എന്നെ ആർക്കും വേണ്ടേ? എന്നെ ദൈവം പോലും കൈവിട്ടോ എന്ന് റൂമിന്റെ നാല് കുറ്റി വിട്ട് റൂമിന്റെ അകത്തിരുന്ന് നീ നിലവിളിച്ചപ്പോൾ ആ നിലവിളി കണ്ടിട്ട് കർത്താവ് നിന്നെ വിളിച്ചേ. അതുകൊണ്ട് ദൈവ പൈതലേ, ദൈവം
ചിലരെ നിന്റെ അടുത്ത് അയച്ചത്, അതുകൊണ്ട് നീ സുവിശേഷം കേൾക്കാൻ ഇടയായത്, അതുകൊണ്ട് നീ യേശുവിനെ അറിയാൻ ഇടയായത്. നിന്റെ ഹൃദയം ഒന്ന് വേദനിച്ചപ്പോ തന്നെ, നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു വേദന വന്നപ്പോ തന്നെ, ഒരു നിരാശ വന്നപ്പോ തന്നെ, ഒരു സങ്കടം വന്നപ്പോ തന്നെ, നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ, നിന്നെ എല്ലാരും തള്ളിക്കളഞ്ഞപ്പോ, നീ മരണത്തിന്റെ മരണത്തെ മുഖാഭിമുഖം കണ്ട നിമിഷത്ത് ഇനി എനിക്ക് ജീവിതം വേണ്ട, ഇനി എനിക്ക് മരിച്ചാൽ മതി എന്ന് നീ പറഞ്ഞ് വേദനിച്ചപ്പോ തന്നെ നിന്നെ യേശു കണ്ടതാ. നീ ആരോടും പറയാതെ ഏങ്ങലടിച്ചു കരഞ്ഞപ്പോൾ, നീ ആരോടും പറയാതെ നിന്റെ ഹൃദയത്തിൽ നിലവിളിച്ചപ്പോൾ, സഹോദര നിന്നെ യേശു കണ്ടതാ, സഹോദര നിന്നെ യേശു കണ്ടതാ, നിന്നെ യേശു കണ്ടതുകൊണ്ടാ നീ ഇന്ന് ഇതിനകത്ത് ഇരിക്കുന്നേ, നിന്നെ യേശു കണ്ടതുകൊണ്ടാ നീ ഈ അഭിഷിക്തനുമായി കണക്റ്റ് ആയിരിക്കുന്നേ, നിന്നെ യേശു കണ്ടതുകൊണ്ടാ നീ ഈ കൂട്ടായ്മയ്ക്കകത്ത് കയറിയിരിക്കുന്നത്, നിന്നെ യേശു കണ്ടതുകൊണ്ടാ നിനക്ക് ഈ യേശുവിനെ ആരാധിക്കാൻ പറ്റുന്നതാ. നിന്നെ യേശു നിന്റെ യോഗ്യത നോക്കാതെ, നിന്റെ കഴിവ് നോക്കാതെ, നിന്റെ വിദ്യാഭ്യാസം നോക്കാതെ, നിന്റെ കുടുംബ മാഹാത്മ്യം നോക്കാതെ, നിന്റെ യോഗ്യത നോക്കാതെ, നിന്നെ അവൻ കണ്ടതുകൊണ്ടാ ദൈവ വൈദനെ. അവൻ നിന്നെ വെറുതെ കണ്ടതല്ല, അവൻ നിന്നെ വെറുതെ കണ്ടതല്ല, അവൻ നിന്നെ ഒരു ഉദ്ദേശത്തോടെ കണ്ടതാ. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലെ നിലവിളി കണ്ട ദൈവ, നിന്റെ വേദന കണ്ട ദൈവ, നിന്റെ കണ്ണുനീര് കണ്ട ദൈവ, നിന്റെ പ്രയാസം കണ്ട ദൈവ, നിന്റെ ദുഃഖം കണ്ട ദൈവം. ഫിലിപ്പോസ് കാണുന്നതിന് മുമ്പേ നിന്നെ കണ്ടു, ഏതെങ്കിലും ഒരാൾ നിന്നോട് സുവിശേഷം പറയുന്നതിന് മുമ്പ്, നീ ഏതെങ്കിലും ഒരു ആളുടെ വായിൽ നിന്നും ഈ യേശുവിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നിന്നെ അവൻ കണ്ടതാ സഹോദര, നിന്നെ അവൻ കണ്ടതാ സഹോദരി. പ്രിയമുള്ള യുവാവ് നിന്നെ അവൻ കണ്ടതാ, പ്രിയമുള്ള യുവതി നിന്നെ അവൻ കണ്ടതാ, പ്രിയമുള്ള മാതാവ് നിന്നെ അവൻ കണ്ടതാ, പ്രിയമുള്ള പിതാവ് നിന്നെ അവനാ കണ്ടത്, നിന്നെ ഏതെങ്കിലും ശുശ്രൂഷകരല്ല കണ്ടത്, നിന്നെ കണ്ടവന്റെ പേരാ യേശു. നീ എന്നെ എവിടെ വെച്ചറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുന്നേ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ തന്നെ ഞാൻ നിന്നെ കണ്ടു. എവിടെ വെച്ച് കണ്ടു? എവിടെ വെച്ച് കണ്ടു? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോ തന്നെ ഞാൻ നിന്നെ കണ്ടതാ. ചേർന്ന് പറഞ്ഞാട്ടെ, ഹാലലുയ്യ. ഇന്ന് രാത്രി ഈ വചനം ആരെയൊക്കെ തൊടുകയാ, ഇന്ന് രാത്രി ഈ വചനം നിരാശരിക്കുന്ന ആരെയൊക്കെ തൊടുകയാ, ഇന്ന് രാത്രി ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന് പറയുന്നതല്ലേ ദൈവം തൊടുകയാ, ഇന്ന് രാത്രി ദൈവത്തിന് എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്ന് വിചാരിക്കുന്നതല്ലേ ദൈവം തൊടുകയാ, ഇന്ന് രാത്രി ഭാരത്തിലിരിക്കുന്നവരെ ദൈവം തൊടുകയാ, ഇന്ന് രാത്രി നീ ഏത് രാജ്യത്തിരിക്കുന്നു നിന്നെ ദൈവം തൊടുകയാ, ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്പർശനം വരിക, ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില വേദനിക്കുന്ന ഹൃദയങ്ങളെ ഇന്ന് രാത്രി ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ വയറ്റിനകത്ത് മഴയുള്ള, വയറ്റിനകത്ത് നീരുള്ള, വയറ്റിനകത്ത് പ്രയാസമുള്ള ആരോ ഇപ്പോൾ സൗഖ്യങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ തന്നെ വലിയ സൗഖ്യങ്ങളെ കത്താവിനകത്ത് പകരുന്നു, അസാധാരണമായ സൗഖ്യമാക്കുന്നു, ദൈവത്തിന്റെ ശക്തിനകത്ത് വെളിപ്പെടുക, ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരവിനകത്ത് വെളിയ, അവൻ നിന്നെ കണ്ടതാണ്, അവൻ നിന്റെ രോഗം കണ്ടതാ, അവൻ നിന്റെ വേദന കണ്ടതാ, അവൻ നിന്റെ തകർച്ച കണ്ടതാ, അവൻ നിന്റെ ഭാരം കണ്ടതാ, അവൻ നിന്റെ കുടുംബത്തിലെ പ്രശ്നം കണ്ടതാ, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത, നിന്നെ കൊണ്ട് പരിഹാരം കാണാൻ പറ്റാത്ത നിന്റെ വേദനകൾ, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ കുടുംബത്തിലെ തകർച്ച, നിന്റെ ഭർത്താവിന്റെ പ്രശ്നം, നിന്റെ ഭാര്യയുടെ പ്രശ്നം, നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, നിന്റെ കുടുംബാംഗങ്ങളുടെ പ്രശ്നം, നിന്റെ മകന്റെ പ്രശ്നം, നിന്റെ മകളുടെ പ്രശ്നം, നിന്റെ കൊച്ചുമകന്റെ വേദന, നിന്റെ കൊച്ചുമകളുടെ വേദന അവൻ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിനായി നന്ദി, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നതിനായി നന്ദി, ദൈവത്തിന്റെ അധികാരം വെളിപ്പെടുന്നതിനായി നന്ദി. നിന്റെ ദൈവം കണ്ടത് സകല പൈശാചിക മണ്ഡലങ്ങൾ ഇത് കേൾക്കട്ടെ, നിന്നെ തകർക്കുന്നവർ ഇത് കേൾക്കട്ടെ, നിന്നെ പീഡിപ്പിക്കുന്നവർ ഇത് കേൾക്കട്ടെ, നിനക്കെതിരെ വിധി പറയുന്നവർ ഇത് കേൾക്കട്ടെ, നിന്നെ യേശു കണ്ടതാ, നിന്നെ അവൻ കണ്ടതാ, അവൻ കണ്ടതുകൊണ്ട് അവൻ നിന്നെ വേർതിരിച്ചിരിക്കുന്നു, അവൻ കണ്ടതുകൊണ്ട് അവൻ നിന്നെ മാറ്റിയിരിക്കുന്നു, അവൻ നിന്നെ കണ്ടതാ, അവൻ നിന്നെ വിളിച്ചിരിക്കുക, അവന്റെ സാക്ഷിയാക്കുക. ഫിലിപ്പോസിനോട് പറയാണ്, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോ തന്നെ, അല്ല നഥനയലോട് പറയാ, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ നിന്നെ കണ്ടതാ.
ഓ അപ്പോൾ അടുത്ത വാക്യം താഴോട്ട് പറ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു ആ ദനിയേൽ അവൻ റബ്ബേ നീ ദൈവപുത്രനെന്നും ഇസ്രായേലിന്റെ രാജാവ് നീ ഒരൊറ്റ പ്രവചന അകത്തി എന്നപ്പോൾ ആ ദനിയേലിന് കാര്യം പിടികിട്ടി കാരണം നീ അത്തിയുടെ ചുവട്ടിലിരുന്ന കാര്യം ആർക്കും അറിയത്തില്ല അപ്പൊ മനസ്സിലായി നീ ദൈവത്തിന്റെ പുത്രനാണ് ചില മിറക്കിളുകൾ ആവശ്യം ഈ കാലഘട്ടത്തെ മിറക്കിളുകൾ ആവശ്യമാണ് യേശു കർത്താവാണെന്നും യേശു രാജാവാണെന്നും യേശു രക്ഷകനാണെന്നും യേശു ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്നും ഒക്കെ ദൈവജനത്തിന് വെളിപ്പെടുവാൻ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിലും കഴിഞ്ഞ 635 ദിവസമായി ഈ മീറ്റിങ്ങിനകത്ത് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുക നിനക്ക് വേണ്ടി തെളിയിക്കുക യേശുവിനോ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നീ അത് വിശ്വസിക്കുക ആമേൻ മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കാം മുമ്പോട്ട് കാണുവാൻ സാധിക്കുക യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നു നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് പറഞ്ഞു അപ്പൊ അത്തിയുടെ കീഴിൽ ഇരിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ നീ വിശ്വസിച്ചോ അങ്ങനെയാണെങ്കിൽ യേശു പറയാൻ ഇനി ഞാൻ നിന്നോട് മറ്റൊരു രഹസ്യം പറയുക നീ ഇനി കാണാൻ പോകുന്നത് ഇതൊന്നും അല്ല ഇതിനേക്കാൾ വലിയത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വളരെ റയർ ആയിട്ടുള്ള ചില ആളുകൾക്ക് മാത്രമുണ്ടായ ചില എൻകൗണ്ടർ നിന്റെ ജീവിതത്തിൽ വരാൻ പോവാ ഹല്ലേലൂയ ഹല്ലേലൂയ എന്താ യേശു അവനോട് പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നു സ്വർഗം തുറന്നിരിക്കുന്നത് മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു യെസ് എന്താണ് കണ്ടത് ഇനി എന്താ നീ കാണാൻ പോകുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണാൻ പോവുക അടുത്തൊരു കാഴ്ച കാണാൻ പോകുന്ന പറയാം എന്താണ് കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ എവിടെയെല്ലാം എനിക്ക് ഇന്ന് വളരെ സമയം ചുരുക്കമുണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുക എവിടെയെല്ലാം സ്വർഗം തുറന്നിരിക്കുന്നു ആരുടെയെല്ലാം ജീവിതത്തിൽ സ്വർഗം തുറന്നു എന്ന് എഴുതി നിങ്ങൾ പഠിക്കും നിങ്ങള് ഹെവൻ ഓപ്പൺ ആയി അല്ലെ സ്വർഗം തുറന്നു ആരുടെ ജീവിതത്തിൽ പഴയ നിയമത്തിൽ പഠിച്ച പലരുടെ ജീവിതത്തിൽ കാണാൻ യാക്കോബിന്റെ ജീവിതത്തിൽ ഒന്ന് സ്വർഗം തുറന്നു അവന്റെ ചരിത്രം മാറി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യേശു കർത്താവ് സ്നാനം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോ സ്വർഗം തുറന്നു പരിശുദ്ധ ആത്മാവ് പ്രാപന്ന പോലെ ഇറങ്ങി വന്നു സ്തെഫാനോസിന്റെ ജീവിതത്തിൽ സ്റ്റീഫന്റെ ജീവിതത്തിൽ സ്വർഗം തുറന്നൊരു കാഴ്ച ഒരു പൗലോസ് പുറത്തു വരിക എവിടെയെല്ലാം സ്വർഗം തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അടുത്ത ഭാഗം കാണുന്നത് ന്യൂ ബിഗിനിങ് പുതിയത് തുറന്നു വരികയാണ് പുതിയ സീസൺ തുറക്കുകയാണ് ഞാൻ ഈ സഭയെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ് അടുത്ത ന്യൂ സീസൺ ഇതിനകത്ത് തുറക്കാൻ പോവുക ഇതിനകത്തിരിക്കുന്ന ബിലീവേഴ്സിനെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഒരുപക്ഷെ ഫിലിപ്പോസ് പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടായിരിക്കാം നിങ്ങൾ യേശുവിലേക്ക് വന്നത് ഒരു പ്രവചനം കേട്ടായിരിക്കാം ഒരു ഹീലിംഗ് നടന്നായിരിക്കും ഒരു മിറക്കൽ കണ്ടായിരിക്കാം വന്നത് എന്നാൽ നിങ്ങൾ അസാധാരണമായത് ചിലതിനെ നിങ്ങൾ കാണാൻ പോവുകയാണ് അസാധാരണ ചിലവിനെ കാണാൻ പോവുക ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ ആത്മാവ് എന്റെ അകത്ത് എന്നോട് പറയുന്നു ഈ സഭ ഈ പ്രിയ പാസ്റ്ററോട് പറയുവാൻ കർത്താവ് എന്റെ അകത്ത് പറഞ്ഞു ഈ സഭ അടുത്ത സീസണെ കാണാൻ പോവുകയാണ് സ്വർഗം തുറന്നിരിക്കുന്നത് കാണാൻ പോവുകയാണ് ചില സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില റയർ ആയിട്ടുള്ള എൻകൗണ്ടറുകൾ ഈ സഭയ്ക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ആവുകയാണ് യെസ് ഇന്ത്യൻ നാഷണൽ ലെവലിൽ സൂപ്പർ നാച്ചുറൽ ആയത് ചിലവിനെ ഇന്ന് സ്വർഗം തുറന്നിരിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നത് ചിലര് കണ്ടു അവസാനം കണ്ടത് യോഹന്നാനാണ് പാത്മോസിൽ വെച്ച് കണ്ടു അതുവരെ ആരും കണ്ടതുപോലെയല്ല അതുവരെ ആരും കണ്ടതല്ല യേശുവിന്റെ പീഡാസകന വേളയിൽ യേശുവിന്റെ മാറത്ത് ചാരിക്കിടന്ന് പത്രോസ് ചോദിക്കുമ്പോൾ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കാനുള്ളത് ചോദിക്കുമ്പോൾ യേശുവിന്റെ മാറിക്കിടന്ന് ചോദിച്ച യോഹന്നാനാണ് പാത്മോസിൽ വെച്ച് സ്വർഗം തുറക്കുന്നൊരു ദർശനം കണ്ടു യേശുവിനെ കൊണ്ട് ഒരു വെളിപ്പാട് കണ്ടു ആ ഏത് യേശുവിനെ കണ്ടെന്നറിയാമോ ഉയർത്തിരുന്നിട്ട് യേശുവിനെ മാറത്ത് പൊങ്കച്ച അണിഞ്ഞു വെൺമഞ്ഞു പോലെ വെൺകമ്പളി പോലെ ധവളമായ ഓ
പെരുവള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ള ഉയർത്തെഴുന്നേറ്റ രാജാതി രാജാവും കർത്താതി കർത്തനും മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോലുകൾ കൈവശമുള്ളവ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവൻ. അവൻ അടച്ചാൽ ആര് തുറക്കും? അവൻ തുറന്നാൽ ആർക്കും അടയ്ക്ക ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധം തുറക്കാൻ കഴിവുള്ളവൻ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ കൈവശമുള്ളവനെ കണ്ടു, സ്വർഗം തുറന്നപ്പോ കണ്ടു. ചേർന്ന് പറഞ്ഞാട്ടെ, എന്ന് രാത്രി ദീപമായിട്ട് നിന്റെ ജീവിതത്തിന്റെ മേലുള്ള താക്കോൽ യേശുവിന്റെ കയ്യിലുള്ള, മരണത്തിന്റെ താക്കോൽ അവന്റെ മേല, ജീവന്റെ താക്കോൽ അവന്റെ മേല, പാതാളത്തിന്റെ താക്കോലുകൾ അവന്റെ മേല. യെസ്, ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങൾ ഇതുവരെ കണ്ടതല്ല, ഇതുവരെ കാണാത്ത അസാധാരണമായ ചിലത് നിങ്ങൾ കാണാൻ പോകുന്നു. ഈ കൂട്ടായ്മയ്ക്ക് കാണാൻ പോകുന്നു, ലോക രാജ്യങ്ങൾ ഇരിക്കുന്നവർ കാണാൻ പോകുന്നു. ഇന്ന് അതിനെ ആര് വിശ്വസിക്കുന്നു? അവരുടെ ജീവിതത്തിൽ ഒരു അസാധാരണ എൻകൗണ്ടർ റൈറ്റ് നൗ, അത് റിലീസ് ആകട്ടെ. റാപാട്ട ഹാതരഗലവ രേതരഗല്ലേ വർഷഖതരനവ രിയന്തലനമരഗല പരശലഖലപരമ. മിറക്കിളുകൾ ഓപ്പൺ ആകട്ടെ, മിറക്കിളുകൾ ഓപ്പൺ ആകട്ടെ, മിറക്കിൾ സീസണുകൾ ഓപ്പൺ ആകട്ടെ, റിവൈവൽ സീസൺ ഓപ്പൺ ആകട്ടെ, ഇന്ന് വരെ കാണാത്ത സീസണുകൾ ഓപ്പൺ ആകട്ടെ. ഇന്ന് വരെ ആർക്കും തുറന്ന ആർക്കും കാണാൻ പറ്റാത്ത ചിലവ് ഇപ്പോൾ ദൈവ മക്കളുടെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ. രാബാ ഖാതാ രാബാ അതിന്റെ ഭാഷകളിൽ പ്രാർത്ഥിച്ച്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സൗഖ്യങ്ങൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മിറക്കളുകൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹീലിംഗ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഡെലിവറൻസുകൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അടയാളങ്ങൾ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വീര്യ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ റിലീസ് ആകുന്നു. രാമാന അന്യ ഭാഷകൾ എല്ലാവരും പ്രാർത്ഥിച്ച്, അസാധാരണമായത് ചിലത്, അസാധാരണമായത് ചിലത്, സൂപ്പർ നാച്ചുറൽ ചിലത്, അത്ഭുതകരമായ ചിലത്, ഇപ്പോൾ തന്നെ ചില എൻകൗണ്ടറുകൾ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വന്ന് ഇറങ്ങുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ മേൽ വന്ന് ഇറങ്ങുന്നു, നിങ്ങളുടെ റൂമുകളുടെ മേൽ വന്ന് ഇറങ്ങുന്നു, നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ വന്ന്. ഓ, അതിനകത്തിരിക്കുന്ന ചിലരുടെ റൂമിനകത്ത് അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു. ചിലരുടെ കണ്ണുകൾ ഓപ്പൺ ആകുന്നു, ചിലരുടെ കണ്ണുകൾ ഓപ്പൺ ആകുന്നു, ചിലരുടെ കണ്ണുകൾ ഓപ്പൺ ആകുന്നു. വേഗസിയുടെ കണ്ണുകൾ ഓപ്പൺ ആയതുപോലെ ചിലരുടെ കണ്ണുകൾ ഓപ്പൺ ആകുന്നു, ചിലരുടെ കണ്ണുകൾ ഓപ്പൺ ആകുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയത്, നിങ്ങളുടെ വിളിയ, ഓ അസാധാരണമായ ചിലത്, ഇതുവരെ മറയ്ക്കപ്പെട്ടത്, സാത്താൻ കാണാതെ അടച്ചു വെച്ചത്, സാത്താൻ അടച്ചു വെച്ചത്, എന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവ ജനത്തിന്റെ മധ്യം തുറക്കുന്നു, ദൈവ ജനത്തിന്റെ മേൽ തുറക്കുന്നു, നിങ്ങളുടെ റൂമിൽ തുറക്കുന്നു, നിങ്ങളുടെ രാജ്യത്ത് തുറക്കുന്നു, നിങ്ങളുടെ ഭവനത്തിൽ തുറക്കുന്നു, നിങ്ങളുടെ ഭവനങ്ങളിൽ തുറക്കുന്നു. രാമാല ഹാരാബാ രാമാല ശാന്തരക ലബരക, പുതിയ പുതിയ കൃപാവരങ്ങൾ തുറന്നു വരുന്നു, പുതിയ പുതിയ കൃപാവരങ്ങൾ തുറന്നു വരുന്നു. യെസ്, നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരങ്ങൾ പുറത്തു വരുന്നു, പുറത്തു വരുന്നു. നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവ സാന്നിധ്യം പുറത്തു വരുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്ന അനോയിന്റിങ് പുറത്തു വരുന്നു, നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മശക്തി പുറത്തു വരുന്നു. ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ പറന്നു വരാൻ പോകുന്നു, തുറന്നു വരാൻ പോകുന്നു, തുറന്നു വരുന്നു. സാധാരണക്കാരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ, സാധാരണക്കാരിലൂടെ അസാധാരണമായ കാര്യങ്ങൾ, സാധാരണ ബിസിനസ് ചെയ്യുന്നവർ അസാധാരണ ബിസിനസ്, സാധാരണക്കാര് അസാധാരണമായ ലെവലിൽ കർത്താവിനാൽ മാറ്റപ്പെടാൻ പോകുന്നു. രൂപാല സാധാരണ സഭകൾ അസാധാരണ സഭകളാകാൻ പോകുന്നു, സാധാരണ വിശ്വാസികൾ ശിഷ്യന്മാരായി മാറാൻ പോകുന്നു, ബിലീവേഴ്സായി മാറാം, ബിലീവേഴ്സ് ഡിസൈപ്പിൾസ് ശിഷ്യന്മാരായി മാറുന്നു. റോക്കോ ബാഗ 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 രേബ ലാഗ ദരമഗ രഗ ലാഗ രമ, ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ചിലരെ പിടിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ രോഗശക്തികൾ വിട്ടുമാറട്ടെ, രോഗ വീടുകൾ വിട്ടുമാറട്ടെ, രോഗ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, രോഗാത്മാ വിട്ടുമാറട്ടെ, രോഗ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ, രോഗശക്തികൾ വിട്ടുമാറട്ടെ, ദുരാത്മ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ, അന്ധകാര വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ, ദുഷ്ട വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശേഷകർ എഴുന്നേറ്റ് വരട്ടെ, അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് വരട്ടെ, പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ. താമാന ഹാതിരിക ലബറ ഹാതര ഗലബ റിയാതര ഗല, ദൈവശക്തിനത് വ്യാപരിക്കുന്നു. ഇപ്പോൾ തന്നെ ഹീലിംഗുകൾ നടക്കുന്നു, ഇപ്പോൾ തന്നെ മിറക്കിളുകൾ നടക്കുന്നു. ഇന്ന് രാത്രി സൂപ്പർ നാച്ചുറലായി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരിക. ഇന്ന് വരെ നിങ്ങൾ കണ്ടതല്ല അസാധാരണമായത് ചില നിങ്ങൾ കാണാൻ പോകുന്നു. ഇന്ന് വരെ നിങ്ങൾ കേട്ട പ്രവചനങ്ങളല്ല അസാധാരണമായത്, ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞ പ്രവചനമല്ല അസാധാരണമായത് ചിലവ് നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരാൻ പോകുന്നു.
ഇന്ന് വരെ ചെയ്ത ശുശ്രൂഷകളല്ല അസാധാരണമായത് ചിലത്, അസാധാരണമായത് ചിലത്, ഇതുവരെ കണ്ടത് നല്ലതാ. അതുകൊണ്ട് ഫിലിപ്പോ ഇത്രയും പറഞ്ഞു, അതിനോട് പറഞ്ഞു, ഇത്രയും പറഞ്ഞപ്പോ നീ എന്റെ വിശ്വസിച്ചെങ്കിൽ നീ ചിലത് കാണാൻ പോകുന്നു. എന്താ കാണാൻ പോകുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നത് കാണാൻ പോകുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് കാണാൻ പോകുന്നു. ചില ആത്മാവിൽ എടുക്കപ്പെടാൻ പോകുന്നു, ചിലരുടെ ആത്മമണ്ഡലം തുറക്കപ്പെടാൻ പോകുന്നു, ചിലരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരു ഡിവൈൻ എൻകൗണ്ടർ, ഡിവൈൻ എൻകൗണ്ടർ, divine encounter, divine encounter തുറന്നു വരുന്നു. യെസ്, ഇന്നുവരെ നിങ്ങൾ മനുഷ്യരോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളായിരിക്ക, എന്നാൽ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നവരാകുവാൻ പോകുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാണ് കർത്താവേ, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാണ്, അസാധാരണമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കട്ടെ, അസാധാരണമായ മിറക്കളുകൾ സംഭവിക്കട്ടെ, അസാധാരണമായ ഹീലിംഗുകൾ സംഭവിക്കട്ടെ, അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാകട്ടെ, നിരാശയുടെ ആത്മാ വിട്ടുപോകട്ടെ, ദുഃഖത്തിന്റെ ആത്മാ വിട്ടുപോകട്ടെ, രോഗത്തിന്റെ ആത്മാ വിട്ടുപോകട്ടെ, കടബാധിതരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഇന്ന് വരെ കടം കണ്ടവർ പ്രോസ്പെരിറ്റി കാണട്ടെ, ഇന്ന് വരെ ദാരിദ്ര്യം കണ്ടവർ ഉയർച്ച കാണട്ടെ, ഇന്ന് വരെ താഴ്ച കണ്ടവർ ഉയർച്ച കാണട്ടെ, ഇന്ന് വരെ അധോഗതി കണ്ടവർ പുരോഗതി കാണട്ടെ, ഇന്ന് വരെ ശാപം കണ്ടവർ അനുഗ്രഹം കാണട്ടെ, ഇന്ന് വരെ നഷ്ടം കണ്ടവർ ലാഭം കാണട്ടെ, ഇന്ന് വരെ തിന്മ കണ്ടവർ നന്മ കാണട്ടെ. അല്പസമയം എല്ലാവരും ഇരിക്കുന്ന സ്ഥലങ്ങള് ആദ്യ ഭാഷകളിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ റൂമുകൾക്കാകട്ടെ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു, നിങ്ങളുടെ ശരീരങ്ങൾക്കാകട്ടെ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾ ഇന്ന് അന്യ ഭാഷ പ്രാപിച്ചിട്ടില്ലാത്തവർ ഇപ്പൊ വായുകളെ തുറന്ന് അറിയാൻ വരുന്നത് ശബ്ദത്തെ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, ശബ്ദത്തെ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, അതിരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ, അതിരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാട്ടെ. ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവശക്തി ഇതിനകത്ത് ചലിക്കുന്നു ഞാൻ കാണുന്നു, ഇതിനകത്ത് ചലിക്കുന്നു ഞാൻ കാണുന്നു. ചിലരുടെ മേൽ ആത്മശക്തി വെളിപ്പെടുന്നു, ചിലരുടെ മേൽ ആത്മശക്തി വെളിപ്പെടുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ റിജക്ട് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ റിസീവ് ചെയ്യാം, ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി, അസാധാരണമായ ശക്തി ഇതിനകത്ത് ചലിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. തളർവാദ രോഗികൾ സൗഖ്യമാകട്ടെ, മാനസിക രോഗികൾ സൗഖ്യമാകട്ടെ, ഡിപ്രഷനിൽ ഇരിക്കുന്നവർ സൗഖ്യമാകട്ടെ, അലർജി രോഗികൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, മാനസിക രോഗികൾ സൗഖ്യമാകട്ടെ, ദുഃഖത്തിലിരിക്കുന്നവർ വിടുവിക്കപ്പെട്ടെ, ശാപത്തിലിരിക്കുന്നവർ വിടുവിക്കപ്പെട്ടെ, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ, തലമുറകളില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടായി വരട്ടെ. ദൈവശക്തി 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 ഓ റബ ഖബാബാ റോ ഖബാബാ വിലിബോസ്ര പറഞ്ഞപ്പോ നാഥനയോട് യേശു പറയാ, നീ അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോ തന്നെ ഞാൻ നിന്നെ കണ്ടതാ. ദൈവോ ഇതിലെ നിന്നെ അവൻ കണ്ടതാ, നിന്നെ ആര് കണ്ടിട്ടില്ലെങ്കിൽ, നിന്നെ നിന്റെ ഭാര്യ കണ്ടിട്ടില്ല, ഭർത്താവ് കണ്ടിട്ടില്ല, മക്കൾ കണ്ടിട്ടില്ല, നിന്റെ വേദന ആരും കണ്ടിട്ടുണ്ടാകത്തില്ല, നിന്റെ ദുഃഖം ആരും കണ്ടിട്ടുണ്ടാകില്ല, പ്രിയപ്പെട്ടവര് കണ്ടിട്ടുണ്ടാകില്ല, നീ പ്രതീക്ഷിച്ചവര് കണ്ടിട്ടുണ്ടാകത്തില്ല. പക്ഷെ നിന്നെ കാണുന്ന ഒരുവനുണ്ടോ? അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടോ? അവന്റെ പേരാ യേശു. ഊറി ബാല ഹാത്തിരികി മാനതാരി ആലകാരാമ ആനതാരകാലാബാര ദിയാരകാലാബാജകാരകാലാബ രഗതരകനമ ശതലകാരവലഗതിരിയാനഹാരാമ രാസലകാരകാലാബാരകതാരകാലാമ ശാന്തരികാലകാരകാലാബ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധ ആത്മാവിനെ നന്ദി, പരിശുദ്ധ ആത്മാവിനെ നന്ദി. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളെ ചെക്ക് ചെയ്താട്ടെ, നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളിൽ ഹീലിംഗ് വ്യാപരിക്കുക, നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമായിരിക്കുക, ശരീരങ്ങൾ സൗഖ്യമായിരിക്കുക. എനിക്കറിയാം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ സൗഖ്യമായി. യെസ്, കഴുത്തുകൾ തിരിക്കാനും പ്രയാസമുള്ളവർ ഇപ്പോൾ യേശു സൗഖ്യമാക്കുക, കുനിയാനും നിവരാനുള്ളവർ സൗഖ്യമാകുക, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ, മുട്ടുകൾ മടക്കാൻ പറ്റാത്തവർ മടക്കുകയാട്ടെ, അസ്ഥികൾ പൊട്ടിയൊടിഞ്ഞവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്താട്ടെ, അത് കൂട്ടിയോജിക്കാൻ പോവുകയാണ്.
യെസ്, എന്താണോ എവിടെയാണ് നിങ്ങളുടെ രോഗമുള്ളത്? ഇന്ന് രാത്രി യേശുവിനകത്ത് വന്നിട്ടുണ്ട്. സൗഖ്യമാക്കുന്നവന്റെ പേര് യേശു എന്ന്, അവന്റെ പേര് ബിനോയ് എന്നല്ല, അവന്റെ പേര് യേശു. ആ യേശു ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി ചെന്ന് തൊടുകയാണ്. യെസ്, ഇന്നത്തെ ഡേറ്റ് എടുത്ത് നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുക, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലൊരു അസാധാരണ ചേഞ്ചിനെ ഇന്ന് രാത്രി സ്വർഗം കൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി പ്രവചിക്കുവാൻ എന്റെ ഉള്ളിൽ തോന്നില്ല, പക്ഷെ ഇന്ന് ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ള പ്രവചനമാണ് ഞാൻ ദൈവവചനത്തിലൂടെ പറഞ്ഞത്. ഇതിനകത്ത് ചില വ്യക്തികളൊക്കെ സൗഖ്യമാക്കിയത് എനിക്കറിയാം. യെസ്, എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇന്ന പേര് വിളിച്ച് ഇന്ന രോഗം സൗഖ്യമാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ നിങ്ങളെ ശരീരങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്താട്ടെ, എനിക്കറിയാം നിങ്ങളുടെ ശരീരങ്ങൾ ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളുടെ അസാധാരണ ശക്തി ഇറങ്ങിയിരിക്കുന്നു. യെസ്, ഇത് വെറുതെ ഇറങ്ങിയതല്ല, ഇത് നിങ്ങളെ വിടുവിക്കുന്ന ശക്തിയാണ്. നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ മുറക്കളുകളിനകത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും, മുറക്കളുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കും, മുറക്കളുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ജീസസ്, 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 താങ്ക് യു ജീസസ്. ആമേൻ. എനിക്ക് തന്ന സമയം ഏകദേശം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ, വിളിച്ചതിനായി, അവസരങ്ങൾ തന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അമയൻ, അമയൻ. നമുക്ക് ഒരുമിച്ച് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ ദാസനായിട്ട് നന്ദി പറയാം. കർത്താവെ, ഞങ്ങൾക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ രാത്രിയാക്കി തീർത്തതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെ ദാസനെ അത് മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിലയിലും അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഒരുമിച്ച് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടെ ബിനോയ് പാസ്റ്ററായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് മാനിച്ചതിനായി സ്തോത്രം, കർത്താവ് അനുഗ്രഹിച്ചതിനായി നന്ദി. അമേൻ, 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 അമേൻ. പ്രത്യേകിച്ച് നാളെ നമ്മുടെ കൊല്ലം ചർച്ച വെച്ച് നമുക്ക് ഡെലിവറൻസ് ഹീലിംഗ് മീറ്റിംഗ് നടക്കുന്നു. നിങ്ങൾ ഏവരും കടന്നു പറഞ്ഞതിന് ഓർപ്പിക്കുന്നു. മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്നവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതേപോലെ ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് രാവിലെ 9 തൊട്ട് വൈകിട്ട് 7 വരെ 10 മീറ്റിംഗ് നടക്കുന്നു. കർത്താവിന്റെ വലിയ കരം, ആത്മപകർച്ച എന്ന മീറ്റിംഗ് നടക്കുന്നു. ഈ വർഷം അഭിഷേകത്തിന്റെ വർഷമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദാസനോട് നന്ദി അറിയിക്കുന്നു. ഫേസ്ബുക്കിലും യൂട്യൂബിലും ശ്രദ്ധിച്ച ഓരോ ദൈവമക്കളെയും ഞങ്ങൾ ഈ സൂമിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ.